فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سروادرني ريان ഉസ്താദ് അവർകൾ, നല്ലവരായ സഹോദരങ്ങളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സ് കാരണമായി ഇരു വീട്ടിലും വിജയം കൈവരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ നാട്ടിൽ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വന്ദ്യരായ ഷെയ്ഖുന റഈസുൽ ഉലമ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവിടുത്തെ നേതൃത്വം ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അന്യരായ തങ്ങൾ അവരുടെ നേതൃത്വത്തിലൊക്കെ വലിയ ആവേശത്തോടെ, സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ദീനീ സംരംഭവും അതിനോട് അനുബന്ധിച്ച് ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസും എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. സത്യത്തിൽ നേരത്തെ ഉസ്താദ് അവരുകൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിക്കടുത്ത് ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചത്. പിറ്റേ ദിവസം ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരാൻ കാരണം ഇത് കഴിഞ്ഞ് വീണ്ടും 17-ാം തീയതി പുത്തനത്താണിയിൽ വേറൊരു പരിപാടിക്കും കൂടി വരാനുണ്ട്. അതൊക്കെ വളരെ നേരത്തെ ഏറ്റതാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്നരായ ഉസ്താദവരുകളുടെ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അത് നമുക്കും കൂടി ബറക്കത്തും പൊരുത്തവും കിട്ടാനുള്ള ഒരു പോംവഴിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം തന്നെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദസ്സുകളിലും
ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യൻ വിജയിക്കണമെങ്കിൽ തസ്കിയത്ത് വളരെ പ്രധാനമാണ്. ഇന്ന് നമുക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആത്മീയതയാണ്. ജനങ്ങളെല്ലാം എല്ലാം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം അറിയാതെ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവരിലായാലും യുവാക്കളിലായാലും യുവതികളിലായാലും ചെറിയ കുട്ടികളിലായാലും അവിചാരിതമായി ആത്മീയത എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ വിജയം ആത്മീയതയിലാണ് നിലനിൽക്കുന്നത്. ആ ആത്മീയത കൈവരിച്ചാലാണ് മനുഷ്യൻ വിജയം കൈവരിക്കുക. ആത്മീയത നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പരാജയപ്പെടും. അതാണ് മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പ്രധാനപ്പെട്ട കാരണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ആത്മാവിനെ സംസ്കരിച്ചെടുത്തവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആ ആത്മാവിനെ സംസ്കരിക്കാതെ കൈവിട്ടവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉണർത്തുകയാണ്. ഈ ആത്മീയതയെ സ്വായത്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴിയാണ് ഇൽമ്, അറിവ് എന്നത്. നിങ്ങൾ നോക്കൂ, അറിവിൻ്റെ മഹത്വം ചെറുതൊന്നുമല്ല. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ ഇൽമ്, ആത്മീയ അറിവ് എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ നടക്കുന്ന മഹത്തായ ദർസാണ്. വന്ദ്യരായ ഉസ്താദവരുകളെ കേൾക്കുമ്പോഴും ഉസ്താദവരുകളുടെ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ ഒരു ആശയമാണ്, അറിവിൻ്റെ ആശയം, ആത്മീയമായ അറിവ്. ഞാൻ പറഞ്ഞു വന്നത് ആ ആത്മീയത കൈവരിക്കാനുള്ള ഏറ്റവും വലിയ പോംവഴിയാണ് അറിവ്. അറിവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പണ്ഡിതന്മാരൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയ ആശയമാണത്. എന്താണത്? ഒരു വിവരവുമില്ലാത്ത ഒരു മനുഷ്യൻ, ആ വിവരമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് ഇയാൾ വലിയ ആലിമാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുറന്തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും അയാൾക്ക്. ഒരു വിവരവും ഇല്ല, പക്ഷെ അയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾ വലിയ അത്യാവശ്യമൊക്കെ വിവരമുള്ള ആളാണ് എന്ന് പുറന്തട്ടിയിട്ട് അയാളെക്കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷം. അതേസമയത്ത് ഇനി വിവരമില്ലാത്ത ഇയാളെക്കുറിച്ച് തന്നെ, ഇയാൾക്ക് വിവരമില്ല, വിവരമുണ്ടെങ്കിലല്ലേ വിവരമുണ്ട് എന്ന് പറയേണ്ടെന്ന് ആവശ്യമുള്ളൂ. വിവരമില്ല, പിന്നെ എങ്ങനെ വിവരമുണ്ട് എന്ന് പറയാൻ. വിവരമില്ല ഇല്ലെങ്കിൽ തന്നെ ഇയാളെക്കുറിച്ച് ഇയാൾ ഒരു വിവരമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര സങ്കട. ഇതുകൊണ്ട് തന്നെ ഇൽമിന്റെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ
മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ പേര് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, പറയുന്നതിൻ്റെയും അമൽ ചെയ്യുന്നതിൻ്റെയും മുമ്പ് ഇൽമിനെ കുറിച്ച് പറയുന്ന അധ്യായം. അമൽ വേണം, ചൊല്ലിപ്പറയേണ്ടുന്നതൊക്കെ ചൊല്ലിപ്പറയണം, എന്നാൽ അതൊക്കെയുണ്ടെങ്കിലും ആദ്യം വേണ്ടത് ഇൽമാണ്. അതുകൊണ്ടാണ് ആ അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ടുവന്നത് ഒരു ആയത്താണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വലിയ ആശയമാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുപാട് ദിക്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും മഹത്വമുള്ള ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട്. മൻകാന ആഖിറു കലാമിഹി ഇൻദൽ മൗത്ത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. ഒരാള് ലോകത്തോട് വിട പറയുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് വന്നുപോയ അമ്പിയാക്കൾ ഉരുവിട്ട വാചകങ്ങളിൽ ഏറ്റവും ഉത്തമമായ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ ആശയമാണ്, ചെറിയ ആശയമൊന്നുമല്ല. എന്തേ അതിൽ പറയുന്ന കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാ മാത്രമാണ്, അല്ലാഹു അല്ലാത്ത ആരാധ്യനില്ല. അതൊരു ചെറിയ ആശയമാണോ? അല്ല. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് അല്ലാ പറഞ്ഞത് എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാ പറഞ്ഞത് ഫഅലം ഇൽമിനെയാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ആ അധ്യായത്തിന് തലക്കെട്ട് ഹെഡിംഗ് കൊടുത്തത് തന്നെ ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. എല്ലാറ്റിനും മുമ്പ് ഉണ്ടാകേണ്ടുന്നത് ഇൽമാണ്, അറിവാണ്. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അന്യരായ ഉസ്താദവരുകൾ ഇവിടുന്ന് ആദ്യം ഒരു കുതുബ് ഖാൻ ഉണ്ടാക്കിയപ്പോൾ അവിടെ സാന്ദർഭികമായി പല അറിവുകളും പകർന്നു കൊടുക്കുന്ന ആ ഒരു ശൈലി സ്വീകരിച്ചിരുന്നു. പലർക്കും ഇൽമുകൾ ഇവിടുന്ന് കൈമാറിക്കൊടുത്തു. അതിനുശേഷം ഇവിടെ അൽഹംദുലില്ലാ നല്ലൊരു ദർസ് വേണമെന്ന് ചിന്തിച്ചപ്പോ വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെ അത് ഇവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതിൻ്റെ ബറക്കത്ത് ഈ നാട്ടുകാരായ നമുക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ തങ്ങൾ ഒരു കാര്യം വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി ചോദിക്കണം. ഒരൊറ്റ കാര്യവും വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി ചോദിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആജ്ഞാപിച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ്, അതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരൊറ്റ കാര്യവും അത് അതിൻ്റെ വർദ്ധനവ് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ
ഒരൊറ്റ കാര്യം മാത്രമേ അതിന്റെ വർദ്ധനവ് ലഭിക്കാൻ ആവശ്യപ്പെടാൻ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് കാണാം. അതാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഓതിയ ആയത്ത്. വഖുർ റബ്ബി സിദ്നീ ഇൽമാ. നബിയെ തങ്ങൾ ചോദിക്കണം, റബ്ബി സിദ്നീ ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണം, എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണം. വേറെ ഒറ്റ കാര്യവും വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി ചോദിച്ചിട്ടില്ല, ചോദിച്ചതൊരൊറ്റ കാര്യമാണ്, റബ്ബി സിദ്നീ ഇൽമാ. ഇൽമിന്റെ വർദ്ധനവ് എനിക്ക് വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചത്. എന്തേ കാരണം? കാരണം എന്ത് കാര്യം ഇവിടെ വേണമെങ്കിലും അറിവ് വേണം. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിലും അറിവ് വേണം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിലോ ആത്മീയമായ അറിവ് വേണം, ശറഇയായ അറിവ് വേണം. ആ അറിവ് ഇല്ലാത്ത പക്ഷം രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ അറിവ് സമ്പാദിക്കുന്നവരാകണം, അതിനൊരു മടിയും പാടില്ല. അറിവ് സമ്പാദിക്കുന്നതിനൊരു മടിയും പാടില്ല. നിങ്ങളൊക്കെ ഈ സദസ്സിൽ വന്നിരിക്കുകയാണ്, എന്തേ സ്വലാത്തിന് മാത്രമാണോ വന്നത്? അല്ല. സ്വലാത്തിന് മാത്രമാണെങ്കിൽ സ്വലാത്ത് തുടങ്ങുന്ന സമയമായപ്പോഴേക്ക് വന്നിരുന്നാ മതിയല്ലോ. അതേ സമയത്ത് നിങ്ങൾ കുറെ നേരം മുമ്പ് തന്നെ ഇവിടെ ഇരിക്കുകയാണ്. എന്തേ കാരണം? സ്വലാത്തിന്റെ സദസ്സിൽ ഇൽമു പറഞ്ഞു തരുമ്പോ അതൊന്ന് കേട്ട് പഠിക്കണമെന്ന് ചിന്തിച്ചിട്ടല്ലേ. ഇൽമു വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് പഠനത്തിന് ഒരു നിർണിതമായ ഒരു സമയമില്ല. ഈ ഇത്ര സമയം മുതൽ ഇത്ര പ്രായം വരെ പഠിക്കുക എന്നൊന്നും അവർക്കില്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ പറയാണ്, ഞാനതാ ഇൽമു പഠിക്കുകയാണ്, ഏതുവരെ? ഹത്താ അമൂത്, ഞാൻ മരിക്കുന്നത് വരെ ഇൽമു പഠിക്കുകയാണ്. മരണം വരെ ഇൽമു പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരാണവർ. കാരണം ഇൽമു അത് വിജയത്തിനുള്ള മാധ്യമമാണ്. അതുകൊണ്ട് പ്രായമുള്ളവർ അതിന് താല്പര്യം കാണിക്കണം, അതുപോലെ ചെറുപ്പക്കാരും താല്പര്യം കാണിക്കണം, ഉമ്മമാരും സഹോദരിമാരും അതിന് നല്ല താല്പര്യം പ്രകടിപ്പിക്കണം. കാരണം എന്തേ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ പരിപാടിയിൽ വന്നരായ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ അഹ്സനി, അല്ലാഹു തആല അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ സാദാത്തുക്കളെയൊക്കെ അനുസ്മരിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ അബ്ദുറഹ്മാൻ അഹ്സനി, ഞാനുമായി വലിയ ബന്ധമൊന്നുമില്ല, വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ മർക്കസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെക്കാളും ഉയർന്ന ക്ലാസ്സിൽ ഓതി പഠിക്കുന്നവരായിരുന്നു അദ്ദേഹം. പക്ഷേ നമുക്ക് പരസ്പരം പരിചയപ്പെടാനോ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനോ ഒന്നും നമുക്കറിയില്ലായിരുന്നു, അങ്ങനെ ഒരു സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയായിരുന്നു. കാരണം രണ്ട് നിലക്ക്, ഒന്ന് തഖസ്സുസിൽ ഒന്നരായ ഉസ്താദിന്റെ മകനുണ്ട് എന്നിങ്ങനെ എല്ലാവരും പറയാറുണ്ടായിരുന്നു. മറ്റൊന്ന് ആ സമയത്ത് തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒന്നരായ ഷെയ്ഖുന പൊന്മള ഉസ്താദിന്റെ മകളെ കല്യാണം കഴിച്ച പുതിയാപ്പിളയും കൂടിയായിരുന്നു. അപ്പൊ ആ നിലക്ക് പരിചയം എന്നല്ലാതെ വേറെ നമുക്ക് പരസ്പരം അഭേദ്യമായ ബന്ധമൊന്നുമില്ല. പക്ഷേ
ഈ നാട്ടിൽ ഈ ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ വരുന്നു എന്ന വിവരം പല ആളുകൾക്കും വാട്സപ്പും മറ്റു മുഖേനോ ഒക്കെ മനസ്സിലായപ്പോ കൂട്ടുകാര് സാധാരണഗതിയിൽ ആരും നല്ലതൊക്കെ ചില ആളുകളെ കുറിച്ചൊക്കെ നല്ലത് പറയും, വേറെ ചില ആളുകളെ കുറിച്ചൊക്കെ നെഗറ്റീവ് ഒപ്പീനിയനുകളൊക്കെ പറയും. എന്നാലും ഈ കൂടെ പഠിച്ച കൂട്ടുകാർ ഒരാളെ കുറിച്ച് നല്ലത് പറയാന്ന് പറഞ്ഞാൽ അത് അയാൾ നല്ലയാളാണ് എന്നതിനുള്ള അംഗീകാരമാണ്. ഒരാൾ നല്ലയാളാണോ എന്നറിയണമെങ്കിൽ ഷുറക്കായിനോട് ചോദിക്കണം. ചിലപ്പോ എല്ലാം നല്ലത് പറഞ്ഞാൽ തന്നെ ഒരു ഇസ്തിദറാക്കിന്റെ ലാക്കിൻ ഉണ്ടാകും, എന്നാലും ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഒരാളെ നേരെ പൊക്കിക്കൊണ്ടുപോയി ഒറ്റ താഴോട്ട് ഇങ്ങനെ വലിച്ചെറിയും പോലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ വരുന്നു എന്നറിഞ്ഞപ്പോ ഈ ചടങ്ങിൽ അബ്ദുറഹ്മാൻ അഹസനിയുടെ അനുസ്മരണം കൂടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ നമ്മുടെ കർണാടകയിലുള്ള ഒരുപാട് അഹസനികളായ യുവ പണ്ഡിതന്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ സന്തോഷമായി, പ്രത്യേകിച്ച് ആ ചടങ്ങിൽ പോകുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങൾ അബ്ദുറഹ്മാൻ അഹസനിയുടെ ശരീഫ്കുമാറാണ്, നമുക്ക് വലിയ ബന്ധമാണ്, നല്ല വ്യക്തിത്വമാണ്. എന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഏകദേശം കാണാനൊക്കെ നിങ്ങളെ പോലെയാണെന്ന് പറഞ്ഞു എന്നോട്. കാണാനൊക്കെ നിങ്ങളെ പോലെ എന്ന് പറഞ്ഞാല് വലിയ പൊക്കൊന്നുമില്ല, കയ്യും കാലൊക്കെ ചെറുത് എന്ന അർത്ഥത്തിലാണ് എന്ന് അയാൾ എന്നോട് പറയും ചെയ്തു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാട്സപ്പിലൂടെ വന്ന ഒരു എഴുത്ത് വായിച്ചു. സുബ്ഹാനല്ലാഹ്, 27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തൗഫീഖാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, അത് വലിയ തൗഫീഖാണ്. കേവലം 27 വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കെ അതിന്റെ ഉള്ളിൽ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കൂട്ടുകാരായ പല അഹ്സനി യുവ പണ്ഡിതന്മാര് പറയാണ്, ഞങ്ങളൊരു പ്രഭാഷണം നടത്തണമെങ്കിൽ നമ്മൾ പോയി മാറ്റർ ചോദിക്കുന്നത് അബ്ദുറഹ്മാൻ അഹ്സനിയോടാണ്. ഏത് പുസ്തകം വായിക്കണം എന്ന് ചോദിക്കുന്നത് അബ്ദുറഹ്മാൻ അഹ്സനിയോടാണ്. അതോടൊപ്പം നല്ലൊരു സജീവ പ്രവർത്തകനാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു, പ്രവർത്തിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു, അതെല്ലാം അവരുടെ പരലോക വിജയത്തിന് ഏറ്റവും വലിയ പോംവഴിയല്ലേ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമ നുകരാൻ ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പ്രവേശിക്കുന്നത് ഇൽമ കരഗതമാക്കാനാണ്. എന്നാൽ ആ വഴിയിൽ പ്രവേശിച്ചത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു. നമുക്ക് ആശ്വസിക്കാം, അബ്ദുറഹ്മാൻ അഹ്സനി സ്വർഗത്തിലെത്തും. അല്ലാഹു നമ്മെയും അവരെയും സ്വർഗത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇൽമിന് വലിയ പവറാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഏത് വിഷയത്തിനും മാതാപിതാക്കളുടെ പൊരുത്തം വേണം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ എന്ത് വിഷയത്തിന് ഒരുങ്ങിയാലും ആ വിഷയത്തിൽ ബറക്കത്തില്ല. ചിലപ്പോൾ അതൊരു ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിലും ഒന്ന് അഭിപ്രായം ഉമ്മാനോട് ചോദിക്കണം, ബാപ്പാനോടൊരഭിപ്രായം ചോദിക്കണം. ചോദിക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ ചോദിക്കണം. ചില കുട്ടികളുണ്ട്, ഇവിടെ ഒന്നും അങ്ങനെയില്ല, ഞാൻ മനസ്സിലാക്കാണ്. ചില മക്കള് അവര് ഒന്നും ചോദിക്കൂല, ഒരഭിപ്രായം ഉമ്മാനോടും ബാപ്പാനോടും ചോദിക്കൂല. അവരാകെ ചോദിക്കണം എന്തറിയോ, പെരുന്നാക്ക് കുപ്പായം വാങ്ങുന്ന സമയത്ത് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ഞാനൊരു കുപ്പായം വാങ്ങിത്തരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അപ്പോ കുപ്പായം വേണോ വേണ്ടേ? ഏതായാലും ഉമ്മയുടെ മനസ്സ് ഭാര്യയുടെ മനസ്സല്ലല്ലോ, ഉമ്മയുടെ മനസ്സ് ഭാര്യയുടെ മനസ്സല്ല.
കാരണം ഭാര്യക്ക് എല്ലാ ഭാര്യമാരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരെ ശല്യം ചെയ്യാൻ മാത്രമുള്ള ചില ഭാര്യമാർ. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഈ സദസ്സിൽ കടക്കുന്നില്ല. അങ്ങനത്തെ അങ്ങനെയുള്ള ഭാര്യമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതേസമയം ഭർത്താവ് കൊണ്ടുവന്ന് കൊടുത്താൽ എത്ര കൊടുത്താലും മതിയാകാത്ത ചില സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ സ്ത്രീകൾ കൂടുതലുണ്ടാകും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണം അവർ ഭർത്താക്കന്മാരെ എപ്പോഴും നിഷേധിക്കുന്ന ആളുകളാണ്. ഭർത്താവ് എന്ത് ചെയ്താലും ചെയ്തിട്ടില്ല എന്നേ പറയും. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാ ഖൈർ ചെയ്തിട്ടും അവസാനം ഒരു ഖൈർ ചെയ്യാൻ കഴിയാതെ വന്നാൽ ഉടൻ തന്നെ ഈ ഭാര്യ പറയും, ഞാൻ ഇയാളിൽ നിന്ന് ഒരു ഖൈർ പോലും കണ്ടിട്ടില്ല എന്ന് പറയും. രണ്ടു മൂന്ന് ദിവസങ്ങളായി ഒരു വസ്ത്രം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഭർത്താവ് ഭാര്യക്ക്, കയ്യിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പക്ഷേ വന്നപ്പോ ഭാര്യ കുളിക്കുകയാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, അവിടെ പിന്നെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ വെച്ചാ മതി എന്ന്. അപ്പൊ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രണ്ടു മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം പോയി നോക്കുമ്പോഴും ഇത് തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ ചോദിച്ചു, എന്താ തുറന്നു നോക്കാത്തത്? ഉടൻ തന്നെ ഭാര്യയുടെ കമന്റ്, എന്താ കമന്റ്? എനിക്കറിയാതെ എത്ര വില ഉള്ളതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാ, തുറന്നു നോക്കണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ ചില ഭാര്യമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയല്ല ഭാര്യമാരങ്ങനെയല്ല, നല്ല ഭാര്യമാരുണ്ട്. ചെങ്ങാനിലുള്ള ഉമ്മമാരെ പോലെ, സഹോദരിമാരെ പോലെ ഞാൻ അവരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. അതേസമയം ഒരഭിപ്രായവും ഉമ്മാനോട് ചോദിക്കാത്ത ഇവൻ പെരുന്നാക്ക് കുപ്പായം വാങ്ങുന്ന സമയത്ത് ഉമ്മാനോട് അഭിപ്രായം ചോദിക്കും. അപ്പൊ ഉമ്മ എന്തേ അഭിപ്രായം ചോദിക്കാൻ കാരണം? ഇവൻ അറിയാം, ഉമ്മ പറയും, മോനെ വേണ്ടടാ, ഇപ്പൊ സാമ്പത്തികമായി വലിയ ഞെരുക്കമുള്ള സമയമല്ലേ, അതുകൊണ്ട് വേണ്ട എന്നുമ്മ പറയും. അപ്പൊ വേണ്ട എന്നൊന്ന് പറഞ്ഞു കിട്ടിയാ കഴിച്ചില്ലായല്ലോ എന്ന് കരുതിയിട്ട് അഭിപ്രായം ചോദിച്ചതാണ്. ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, ഏത് വിഷയത്തിനിറങ്ങുമ്പോഴും ഉമ്മാനോടൊരഭിപ്രായം ചോദിക്കണം, ബാപ്പാനോടൊരഭിപ്രായം ചോദിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തൊരു ചെറുപ്പക്കാരൻ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, എൻ്റെ ഭാര്യ ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല, ഗർഭിണിയായിട്ടില്ല. ഇപ്പോ മംഗലാപുരം ഒരു സ്ഥലത്ത്, അതാ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് കുഞ്ഞുണ്ട്, ആൺകുട്ടിയാണ്, മദ്ഹബ് ഷാഫിഈ മദ്ഹബ് തന്നെയാണ്. ആ ആൺകുട്ടിയെ തരും എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ആൺകുട്ടിയെ വാങ്ങിയാലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ ഉസ്താദിന്റെ അഭിപ്രായം? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു, വാങ്ങുന്നതിന് വിരോധമില്ല, പക്ഷേ ആൺകുട്ടി പ്രായപൂർത്തിയായാൽ നിങ്ങളെ ഭാര്യയും അവനും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ പിന്നെ മുല കുടിപ്പിക്കാമെന്നായി. പക്ഷെ മുല കുടിപ്പിക്കാൻ അങ്ങനെ ഉണ്ടാകണ്ടേ, വിചാരിക്കുന്ന സമയത്ത് മുല ഉണ്ടാകണതല്ലോ മുലപ്പാൽ ഉണ്ടാവുക എന്നത്. അപ്പോ അത് കുടിപ്പിക്കാൻ പ്രയാസമാണ് എന്നായി. അപ്പൊ പിന്നെ കുടുംബത്തിൽ പിന്നീട് അതേ മുലകുടി ബന്ധം കൊണ്ട് മഹറമിയത്ത് സ്ഥിരപ്പെടുന്ന ആരാണ് എന്ന് ചിന്തിച്ച് അവരെ കൊണ്ട് കുടിപ്പിക്കാമെന്നായി. അങ്ങനെയാണെങ്കിലോ ഇന്നയാളിൽ നിന്ന് കുടിച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, എന്നാലും ഉമ്മാനോടൊരഭിപ്രായം ചോദിക്കണം, ഉമ്മാനോടൊരഭിപ്രായം ചോദിക്കണം. കാരണം ഉമ്മയുടെ പൊരുത്തം എല്ലാറ്റിനും വേണോ? സുബ്ഹാനല്ലാഹ്. വളരെ സങ്കടത്തോടെ പറയാണ്, ഓ സഹോദരിമാരെ, ആ ഉമ്മയുടെ പൊരുത്തമില്ലാതെ, ആ ബാപ്പയുടെ പൊരുത്തമില്ലാതെ കോളേജിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയി, അവിടെ ഒരു കാമുകനെ പരിചയപ്പെട്ട്, ആ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന കാലമല്ലേ ഇന്ന്? എത്രയാണ് നമ്മുടെ നാടുകളിൽ സംഭവിച്ചത്! ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നീ ബാപ്പയെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ഉമ്മയെ കുറിച്ചൊന്നാലോചിച്ചിട്ടുണ്ടോ? ആ ബാപ്പയെയും ഉമ്മയെയും പെരടി ചവിട്ടിയിട്ട് കണ്ടുകിട്ടിയ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന സഹോദരിമാരില്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ടത് ഖബറിനെയാണ്, നിങ്ങൾ ആലോചിക്കേണ്ടത് പരലോകത്തെയാണ്. രക്ഷിതാക്കളെ, ഞാൻ കരുതി അതിഥികൾ വരുമെന്ന് കരുതിയിട്ട് ഈ മുന്നിലെ കസേര നിങ്ങൾക്ക് തന്നെ ഇരിക്കാനുള്ള നാട്ടാ. ഇൻഷാല്ല നല്ല സദസ്സല്ലേ, ഉസ്താദിന്റെ സദസ്സാണല്ലോ. അപ്പൊ ഇൻഷാല്ല ഒന്ന് കയറി ഇരുന്നാൽ വലിയ സന്തോഷം. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരാൻ ഇൻഷാല്ല കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഉസ്താദ് കയറിയ ഉടനെ ഞാൻ ഇൻഷാല്ല എന്റെ സംസാരം നിർത്തും. അള്ളാഹു തആല നമ്മുടെ സദസ്സ് തമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഈ മുന്നിൽ കാണുന്ന കുറച്ച് കസേരണ്ടല്ലോ ഇൻഷാല്ല. ബിസ്മില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആഖിറം ഓർത്ത് ചിന്തിക്കണം, നമ്മൾ പരലോകം ഓർത്ത് ചിന്തിക്കണം. മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുന്നതെന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മംഗലാപുരത്ത് വന്നിട്ട് പഠിക്കുകയാണ് ചില പെൺകുട്ടികൾ. താമസം ഹോസ്റ്റലിലാണ്. എറണാകുളത്തും തിരുവനന്തപുരത്തും പോയി പഠിക്കുകയാണ് തലയിൽ തട്ടമിട്ടിട്ടുള്ള പെൺകുട്ടികൾ. ട്രെയിനിലൂടെ അവരുടെ സഞ്ചാരം കണ്ടാലോ സങ്കടം തോന്നിപ്പോകും. വാഹനങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുന്നത് കാണുമ്പോഴോ വളരെ സങ്കടപ്പെട്ടു പോകും. ഉമ്മമാരെ, പെൺകുട്ടികളെ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ത്രീകളാകരുത്. നിങ്ങളുടെ പെൺമക്കളും റോട്ടിലൂടെ ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാകരുത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കണ്ടില്ലേ നിങ്ങൾ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഏറ്റവും നല്ല പെണ്ണാരാണ്, ഏറ്റവും നല്ല പെണ്ണാരാണ് നല്ല ഭക്ഷണം പാകം ചെയ്യുന്ന പെണ്ണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. എത്ര നല്ല ഭക്ഷണങ്ങളാ നമ്മുടെ ഉമ്മമാരെ പാകം ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ വന്നാൽ ഒരു രൂപത്തിലുള്ള ഭക്ഷണമാണ്. ഇനി കണ്ണൂർ ജില്ലയിൽ പോയാലോ മറ്റൊരു തരത്തിലുള്ള ഭക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കൊല്ലത്ത് വാള് കഴിഞ്ഞ് ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് കൂടെ കൂട്ടിക്കൊണ്ടുപോയ സഹപ്രവർത്തകർ പറഞ്ഞു, എന്തെങ്കിലും കുടിക്കണോ ചോദിച്ചു. അപ്പൊ കുടിച്ചാ സന്തോഷാണ്. അപ്പോ ഒരു കൂൾ ബാറിന്റെ മുന്നിൽ വണ്ടി നിർത്തി. അപ്പൊ ചാർട്ട്, ജ്യൂസിന്റെ ചാർട്ട് ഇങ്ങനെ പുറത്ത് തൂക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങനെ ചോദിച്ചു, അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഉസ്താദെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചാർട്ട് വായിച്ചപ്പോൾ അതിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാം, ഒന്നാമതായി കാണുന്നത് മരുഭൂമിയിലെ ആന. ഇത് ജ്യൂസിന്റെ പേരാണ്, മരുഭൂമിയിലെ ആന. ആനയെ, മരുഭൂമിയിലെ ആനയൊക്കെ കുടിച്ചാൽ എന്താവും കഥ. രണ്ടാമത്തെ ജ്യൂസിന്റെ പേരാണ് ഷെയ്ഖ് സൽമാൻ. മൂന്നാമത്തെ ജ്യൂസിന്റെ പേരാണ് ബുർജ് ഖലീഫ. ഇങ്ങനെ ഓരോ പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പേരിൽ തന്നെ, പേരിൽ എന്തുണ്ട് എന്നല്ലല്ലോ, പേരിൽ എന്തോ ഉണ്ട് എന്നല്ലേ. അപ്പൊ ഈ പേര് കേട്ടപ്പോഴേക്ക് തന്നെ, കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു സംഗതി ഇതിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ മരുഭൂമിയിലെ ആന? അപ്പൊ പറഞ്ഞു, ഈത്തപ്പഴ ജ്യൂസാണത്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ, ഉറക്കു തൂങ്ങാതിരിക്കാൻ പറഞ്ഞതാണ്. എന്നാൽ ഏറ്റവും നല്ല ഭക്ഷണം പാകം ചെയ്യുന്നവരല്ല, ഏറ്റവും നല്ല പെണ്ണാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അഖറബു മാ തകൂനുൽ മർഅത്തു ഇലാ വജ്ഹില്ലാഹി ഐ ഇലാ തഅത്തില്ലാഹി ഇദാ കാനത് ഫീ ഖഅരി ബൈതിഹാ. ഒരു പെണ്ണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാണ്? അവളിങ്ങനെ പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴല്ല. ഒരു സ്ത്രീ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇദാ കാനത്ത് ഫീ ഖാരി ബൈതിഹാ, വീട്ടിന്റെ ഉള്ളിലാകുമ്പോഴാണ്, വീട്ടിന്റെ പുറത്ത് വരുമ്പോഴല്ല, അത്യാവശ്യത്തിന് വരുന്നതിന് വിരോധമില്ല, ഇൽമു കേൾക്കുന്നതിന് വരുന്നതിന് വിരോധമില്ല, മഫ്ലഹ് സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്നതിന് വിരോധമില്ല, ഇൽമു കേൾക്കുന്നതിന് വരുന്നതിന് വിരോധമില്ല, അല്ലാതെ അനാവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നൊരു സ്വഭാവമില്ലേ, അതൊരു പെണ്ണിന് യോജിച്ചതല്ല. ഇദാ കാനത്ത് ഫീ ഖാരി ബൈതിഹാ, ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലാകുമ്പോഴാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം, ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അനാവശ്യത്തിന് നിങ്ങൾ വന്നുകൂടാ, എന്നിട്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. സ്വർഗത്തിൽ എത്തുന്ന സ്ത്രീകളാകണം. ആ സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ അടയാളങ്ങൾ എന്താണ്? മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അവരിങ്ങനെ പുറത്തു വന്ന് കളിക്കുന്നവരല്ല, അവർക്കൊരു പ്രത്യേകമായ ഇടമുണ്ട്, അവിടെ ഒളിച്ചിരിക്കുകയാണ്. അവർ നല്ല ലജ്ജയുള്ളവരാണ്. ആ നിലക്ക് നല്ല ലജ്ജയോടെ ജീവിക്കുന്ന ഉമ്മമാരാകണം. ഓ ഉമ്മമാരെ, ഇന്ന് കാണുന്ന റിയാലിറ്റി ഷോകളിൽ പ്രത്യക്ഷപ്പെടുന്നവരെയല്ല നിങ്ങൾ മാതൃകയാക്കേണ്ടത്, സിനിമാ നടിമാരെയല്ല. നിങ്ങളൊരു കുപ്പായം വാങ്ങുമ്പോ അത് ബ്രാൻഡഡ് കമ്പനിയാണോ അല്ലേ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. എനിക്കൊരു മതമില്ലയോ, ആ മതമല്ലേ പരിശുദ്ധ ഇസ്ലാം. എനിക്കൊരു നേതാവില്ലയോ, ആ നേതാവല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരു ഗ്രന്ഥമില്ലയോ, ആ ഗ്രന്ഥം കലാമുല്ലാഹി അൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനല്ലേ. ഖുർആനിനോട് യോജിച്ച, എന്റെ മതത്തോട് യോജിച്ച, എന്റെ നേതാവിന്റെ പ്രഖ്യാപനത്തോട് യോജിച്ച വസ്ത്രമാണോ എന്ന് ചിന്തിച്ച് വാങ്ങുകയും ധരിക്കുകയും ചെയ്യുന്നവരാകണം നിങ്ങൾ. മാതൃകയാക്കണം. മഹദിമാര് മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ മഹദിമാരില്ലയോ, ആ മഹദിമാരെ നിങ്ങൾ മാതൃകയാക്കണം. അവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലു പോലും ഇസ്ലാം കൈവിട്ടവരല്ല. ഒരു നേരത്തെ നിസ്കാരം മുടക്കിയവരല്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയവരല്ല. ഫേസ്ബുക്കിൽ അതാ വൈറലാകുന്ന പെൺകുട്ടികളില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന പെൺകുട്ടികളില്ലേ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്ന പെൺകുട്ടികളില്ലേ. പറയട്ടെ സഹോദരിമാരെ, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തുന്നവരാകരുത്. കേട്ടിട്ടില്ലേ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, വലിയ സംഭാവനയല്ലേ ഇസ്ലാമിന് മഹദി നൽകിയിട്ടുള്ളത്. നിങ്ങളെ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. ആ മക്കളെ നല്ല വഴിയിലെത്തിക്കണം. ഇവിടെ അൽഹംദുലില്ലാ ഈ മഹത്തായ സ്ഥാപനത്തിൽ നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ, വേറെയൊരു ലക്ഷ്യവുമില്ല. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അവിടെയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ്, ശറഇയായ ഇൽമ് പഠിക്കുകയാണ്, കിതാബോദി പഠിക്കുകയാണ്. അങ്ങനെയുള്ള മേഖലകളിലേക്ക് മക്കളെ തെളിയിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ ജീവിതം കണ്ട് മക്കൾ നന്നായി പഠിക്കൂ. ആ മക്കള് നല്ല വഴിയിലെത്തൂ. കേട്ടിട്ടില്ലേ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് നൽകിയ സംഭാവനമെന്താ? ഒരു യുദ്ധഭൂമിയിൽ പോയിട്ടില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടില്ല,
എന്നാലും നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? എന്താണ്, ആരാണ് ആ സംഭാവന? അതേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, മദീനയിൽ ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ. ആദ്യത്തെ ഭർത്താവിന്റെ പേര് മാലിക് എന്നായിരുന്നു. ഭർത്താവ് അറിയാതെ മഹദി ഇസ്ലാമിലേക്ക് വന്നു. ചില സ്ത്രീകൾ പറയാറുണ്ട്, പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഭാര്യമാരോട് പർദ ധരിക്കാൻ വേണ്ടി പറയണം. പർദ എന്തിനുള്ളതാണ്? അത് നമ്മുടെ ഭാര്യമാരുടെ ഹിജാബാണ്. അവരുടെ ശരീരം മുഴുവനും അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ശരീരം മുഴുവനും ഔറത്താണ്. എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അത് ഇൽമിന്റെ സദസ്സിലേക്കായാലും ഏത് സദസ്സിലേക്കായാലും ശരീരം മുഴുവനും മറക്കാതെ ഹിജാബില്ലാതെ, അതിന്റെ ഒരു ഭാഗമല്ലേ പർദ എന്നത്, ആ ഹിജാബില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കടുത്ത ഹറാമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അത്തർ പോലും പുരട്ടാൻ പാടില്ല. അത്തർ പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പെണ്ണ് ഫഹിയസാനിയ, അവളുടെ ഈ സുഗന്ധത്തിന്റെ മണം കാരണം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ അവളോട് തെറ്റായ വിചാരമോ വികാരമോ ഉണ്ടായാൽ അവൾ വ്യഭിചാരം ചെയ്ത പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? ചില സ്ത്രീകൾ പറയും, പർദ ധരിക്കാൻ നല്ല താല്പര്യമുണ്ട് ഉസ്താദെ, പക്ഷേ ഭർത്താവ് സമ്മതം തരുന്നില്ല എന്ന് പറയും. എന്നാൽ അതിന് ഭർത്താവിന്റെ സമ്മതം വേണ്ട. ഇതിന്റെ അർത്ഥം അവിഷയത്തിൽ ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് പിന്നെ ഭാര്യ വീട്ടിൽ പോയി കാലാകാലം കഴിയണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഭർത്താവിനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഭർത്താവിനോട് ചോദിക്കണം, അല്ല ഇക്ക, നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭാര്യയായി എന്നെ തന്നെ കിട്ടണ്ടേ? ചിലപ്പോ പറയും വേണ്ടെന്ന് പറയും, ചിലപ്പോ പറയും വേണ്ടെന്ന് പറയും. എന്നാ ഇവിടുത്തെ പുരുഷന്മാരെ കുറിച്ച് അല്ലട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നെ തന്നെ കിട്ടണ്ടേ, അതേ വേണം, അല്ലാതെ പിന്നെ അല്ല, പിന്നെ പിന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയുമ്പോ അപ്പൊ നിങ്ങൾ ചോദിക്കണം, എന്നാൽ ഹിജാബില്ലാതെ നടക്കുന്നവളായാൽ ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ ഭാര്യമാരെ നിർബന്ധിപ്പിക്കണം, ഹിജാബ് ധരിക്കാന് നിർബന്ധിപ്പിക്കണം. അത് വലിയ വിഷയമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ ഇസ്ലാമിലേക്ക് വന്നത് ഭർത്താവ് മാലിക്കിന് അറിയില്ല. പിന്നീട് മനസ്സിലായി, പക്ഷേ ആ ഭർത്താവ് നാട് വിട്ടുപോയി, ഭാര്യയെ ക്ഷണിച്ചു, നീ ആ ഇസ്ലാമിൽ നിന്ന് മടങ്ങിയിട്ട് ഇപ്പുറം വരണം. ഭാര്യയോട് പറഞ്ഞു, പക്ഷേ ഭാര്യ ഉറച്ചു നിന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലങ്ങ് ഉറച്ചു നിന്നപ്പോ خرج من البيت غالبا بل خرج من المدينه كلها വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, ആ മദീനയാകുന്ന നാട് വിട്ടുപോയി ഭർത്താവ്. എന്നിട്ട് വമാതബിഷാമീ, ആദ്യത്തെ ഭർത്താവ് ഷാമിൽ മരിക്കുകയാണ്. പക്ഷേ വമഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹാ തളർന്നില്ല, ഉറച്ചു നിന്നു തളർന്നില്ല. ഓ ഉമ്മമാരെ, ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്.
എല്ലാം തികഞ്ഞ വീടില്ല, എല്ലാം തികഞ്ഞ വീട് ഒരൊറ്റ വീടേയുള്ളൂ. അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടാണ്. എല്ലാം തികഞ്ഞ ഭർത്താവ് ഒരു വ്യക്തിത്വമേയുള്ളൂ, അത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതേസമയത്ത് കുടുംബ ജീവിതം എന്ന് പറയുമ്പോ അല്ലറ ചില്ലറ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ടാകും. ആ സമയത്ത് നല്ല ക്ഷമയുള്ള ഭാര്യയാകണോ? ആ നല്ല ക്ഷമയുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യക്ക് കിട്ടാൻ പോകുന്നത് ഫിറൗനിന്റെ ഭാര്യ ആസിയ ബീവിയെ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസം സഹിച്ച് സബറെടുത്ത് ജീവിക്കുന്ന പെണ്ണാണോ ആ പെണ്ണിനെ കിട്ടാൻ പോകുന്നത് ഫിറൗനാകുന്ന ശത്രുവിന്റെ വീട്ടിൽ ഫിറൗനിന്റെ ഭാര്യയായി കഴിഞ്ഞ ആസിയ ബീവി ക്ഷമിച്ചപ്പോ അതിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലം എത്രയാണോ അത്രയും വലിയ പ്രതിഫലമല്ല കൊടുക്കുകയാണ്. അപ്പൊ നല്ല ക്ഷമയുള്ള ഭാര്യയാകണം സ്ത്രീകളാകണോ? അപ്പൊ പറഞ്ഞു വന്നത് മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഉറച്ചു നിന്നു. അപ്പോഴാണ് മദീനയിലേക്ക് വരുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എല്ലാവരും മദീനയുടെ അതിർത്തിയിൽ പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്യാൻ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മഹദി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, ഇന്നഹു ലം യബ്ഖ റജുലൻ വലം റഅതും മിനൽ അൻസാരി ഇല്ലാ വഖദ് അതഹഫതക ബിതുഹ്ഫാ. നബിയേ, മദീനയിലുള്ള മുഴുവൻ പുരുഷന്മാരും മുഴുവൻ സ്ത്രീകളും തങ്ങൾക്ക് ഒരു തുഹ്ഫയുമായി വന്നിരിക്കുകയാണ്, തങ്ങൾക്കൊരു പ്രസന്റേഷനുമായി വന്നിരിക്കുകയാണ്. ഞാനാണെങ്കിലോ നബിയേ, ഞാനൊരു പാവപ്പെട്ട പെണ്ണാണ്, ഭർത്താവില്ല, തങ്ങൾക്കൊരു നല്ല പറയാൻ പറ്റിയൊരു പ്രസന്റേഷൻ തരാൻ ഈ പാവപ്പെട്ട ഉമ്മു സുലൈമിന്റെ കയ്യിലൊന്നുമില്ല, എന്നാലും എനിക്ക് തരാൻ പറ്റിയ ഒരു സംഭാവന ഒന്നേയുള്ളൂ, ഇബ്നി ഹാദാ, അത് എന്റെ ഈ മകനാണ് നബിയേ, ഫഖുദുഹു, എന്റെ ഈ മോനെയൊന്ന് സ്വീകരിക്കണേ നബിയേ, ഫല്യഖദുമു കമാ ബദാലക, തങ്ങൾക്ക് വേണ്ടതുപോലെ എന്റെ മകനങ്ങ് തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യട്ടെ എന്ന് ബഹുമാനപ്പെട്ട മകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങ് സമർപ്പിച്ചല്ലോ. ഏറ്റവും വലിയ സംഭാവനയാണത്, ചെറിയ സംഭാവന ഏറ്റവും വലിയ സംഭാവനയാണ്. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, മക്കളെ ആ വഴിയിലേക്ക് തെളിയിക്കണം, ആലിമീങ്ങളെ മുന്നിൽ പോയി മക്കളെ ഏൽപ്പിക്കണം, സാദാത്തുക്കളെ കരങ്ങളിൽ നമ്മുടെ മക്കളെ ഏൽപ്പിക്കണം. ഇവിടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്നരായ തങ്ങളെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ദർസ് നടക്കുകയാണ്. നമ്മുടെ മക്കളെ അവരെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെ നമ്മുടെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള പോംവഴിയാ. അതുകൊണ്ടാണ് നാല് വിഭാഗം ഒരു നാട്ടിൽ ഉണ്ടായാൽ ആ നാട്ടിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവൂല എന്നാ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ നാടുകളിലും ആ നാല് വിഭാഗം ആളുകൾ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വിഭാഗം ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. നാല് വിഭാഗം ആളുകൾ ഒരു നാട്ടിൽ ഉണ്ടായാൽ ആ നാട്ടിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവൂല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാം, കുല്ലു ബൽദ, എല്ലാ നാടും, യകൂനു ഫീഹാ അർബഅ, നാലു പേര് ആ നാട്ടിൽ ഉണ്ടായാൽ, ഫഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ, ആ നാട്ടിൽ ബലാ ഉണ്ടാവൂല.
അപ്പൊ ചെങ്ങാനിയിൽ ഈ നാല് വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ ചെങ്ങാനിയിൽ എന്തുണ്ടാവൂല? ബല ഉണ്ടാവൂല. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊന്നും ബലാഴുകൾ ഉണ്ടാവൂല. നാല് വിഭാഗം ആളുകൾ ആ നാട്ടിൽ വേണം. ആരാണ് ആ നാല് വിഭാഗം? ആരാണ് ആ നാല് പേര്? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒന്ന്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ലാ യളിമു അക്രമിയല്ലാ, നല്ല നീതിമാനായ ഭരണാധികാരിയാണോ അവിടെയുള്ളത്? അതേ അക്രമിക്കാത്ത ഭരണാധികാരിയാണോ? എന്നാൽ ആ നാട്ടില് ബല ഇല്ല. ഇരിക്കട്ടെ, രണ്ടാമതായി ഇതെല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ വേഗം പറഞ്ഞു തീർക്കാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വആലിമുൻ അലാ സബീലിൽ ഹുദാ. ഒരു ആലിമുള്ള നാടാണോ? കേവലം ഒരു പേരിലുള്ള ഒരു ആലിമല്ല, തലകെട്ടുള്ളയാളാണെന്ന് പറഞ്ഞിട്ട് ആലിമായതല്ല. വആലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആലിമുണ്ടായാൽ, നല്ല വറവുള്ള ഇഹ്തിയാത്തുള്ള സൂക്ഷ്മതയുള്ളൊരു പണ്ഡിതനുള്ളൊരു നാടാണോ? ചെങ്ങാനിക്കാരായ നിങ്ങൾക്ക് അവകാശപ്പെടാമല്ലോ, ഈ നാട്ടിൽ ആലിമില്ലേ? ആലിമുൻ അലാ സബീലിൽ ഹുദാ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ വറവുള്ള പണ്ഡിതനാരാണ്? സംശയം വേണ്ട, അത് വന്യരായ ശൈഖുനാ റഈസുൽ ഉലമയാ. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ അഹ്സനി നിങ്ങൾക്കറിയില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ദർസിൽ കൂടെ മുദരിസായിട്ടുള്ള ഒരു അഹ്സനി ഉസ്താദുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാനങ്ങ് വലിയ സന്തോഷത്തോടെ കേട്ടിരുന്നു പോയി. ഉസ്താദ് അവരുകൾ സബ്ഖിൽ വന്ന് പറയുകയാണ്, എന്റെ മകൻ, ആ മകൻ മരണപ്പെട്ടതിന്റെ പേരിൽ എന്റെ സബ്ക്ക് മുടങ്ങിയിട്ടില്ലല്ലോ. മയ്യത്തിനെ ദഫൻ ചെയ്തതിന് ശേഷം 3 ദിവസങ്ങൾ തഴ്സിയത്തിന്റെ സമയമാണല്ലോ. പക്ഷേ ആ സമയത്ത് പലരും വന്ന് അനുശോചന രേഖപ്പെടുത്തുന്ന സമയം, വീട്ടിലിരിക്കേണ്ടുന്ന സമയത്ത് പോലും അതാ ഉസ്താദ് ഹിയാഉ സുന്നയിൽ വന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്, സബക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. ആലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിന്റെ റൂട്ടിലുള്ള ആലിം വേറെ ആരാണ്? ഉസ്താദിനോടൊരു അഭിമുഖം നടത്തിയത് ഒരു പത്രത്തിൽ വന്നത് വായിച്ചത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുമ്പോ ഓർത്തു പോവുകയാണ്. ഉമ്മമാരെ, സ്വഹാബത്തിൽ നമുക്ക് പാഠമുണ്ട്, മഹാന്മാരായ ഔലിയാക്കളിൽ നമുക്ക് പാഠമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടുകാരായ പണ്ഡിതന്മാരിൽ നിന്ന്, നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. വായിച്ചത് ഞാൻ ഇപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. അതാ ഉസ്താദ് സേവനം ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്ത് ഒരു ചെറിയ ഹദിയ, മാസത്തിൽ ഒരു ചെറിയ ഹദിയ ഒന്ന് കിട്ടിയപ്പോ ഉസ്താദിന്റെ മാതാവ് അവിടുന്ന് സമാധാനിപ്പിച്ച് പറയാണ്, അത് ചെറുതാണെങ്കിലും സാരമില്ല, അതിൽ ബറക്കത്തുണ്ടേ. ആ ഉമ്മയുടെ തർബിയത്തിലൂടെ വളർന്നു വന്ന മഹാനല്ലേ ഇന്ന് എത്രയാണ് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തത്? വേറെയൊരു ലക്ഷ്യവുമില്ലാതെ ആത്മീയമായ അറിവ് മാത്രം പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രം നമ്മുടെ അറിവിൽ ഒന്നേയുള്ളൂ. ഭൗതികമായ വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്, അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ അതുണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ അതൊന്നിലേക്കും എത്തിപ്പെടാതെ ആത്മീയത മാത്രം കൈമുതലാക്കിയിട്ട് ആത്മീയ
കുറഞ്ഞത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസം മാത്രം പകർന്നു കൊടുക്കുന്ന കലാലയമായി പടുത്തുയർത്താൻ അല്ലാ തൗഫീഖ് നൽകിയത് വന്യരായ ശൈഖുന റഈസുൽ ഉലമക്കാണ്. അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് കാണുന്ന പ്രഗത്ഭരിൽ പ്രഗത്ഭരായിട്ടുള്ളവർ ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണല്ലോ. എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിക്കണേ, ആ സ്ഥാനത്തെ ഉസ്താദ് കൊണ്ടുപോയി ഇരുത്തിയത് ആരെയാണ്? ഒന്നരായ ശൈഖുന റഈസുൽ ഉലമയാണ്, ഉസ്താദിനെയാണെന്ന് പറയുമ്പോ ഇതിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് വേറെ വേണോ? ഞാനിപ്പോ ഓർക്കുന്നു, ഒന്നരായ ശൈഖുന മഹീസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ഉസ്താദ് അവരുകൾ ഇങ്ങനെ പലപ്പോഴും പറയുന്ന ഒരു വാക്യത്താണ്, ഒരു സംഭവമാണ്. എന്താ, ഒരിക്കല് മിസ്രിലേക്കോ ജോർദാനിലേക്കോ അങ്ങനെ ഇറാഖിലേക്കോ ഒരു സിയാറത്തിന് ഒരു അവസരം കിട്ടിയപ്പോ ഉസ്താദ് വന്നരായ ഉസ്താദ് അവരുകളെ, റഈസുൽ ഉലമ ഉസ്താദ് അവരുകളെ കൂടെ പോരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞു, എനിക്ക് പോകാനുള്ള അതൊന്നും എൻ്റെ കയ്യിലില്ല. അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, അതൊന്നും കയ്യിലില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അത് ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരാം. കുറേ മുമ്പത്തെ സംഭവമായി ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഒപ്പിച്ചു തരാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതൊന്നും വേണ്ട, 60 കഴിഞ്ഞില്ലേ. അപ്പൊ 60 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒപ്പിക്കൽസ് പരിപാടി ഒന്നും പറ്റൂല, കടം വാങ്ങലോ അതൊന്നും കൊടുക്കും പറ്റൂല, വാങ്ങിയതൊക്കെ തീർക്കാനുള്ള സമയങ്ങളാണത്. സുബ്ഹാന ജല്ല ജലാലു. നമ്മളാണെങ്കിൽ എന്ത് പറയും, ആ അത് എവിടെന്നെങ്കിലും ഒപ്പിച്ച് കിട്ടിയാൽ സാരമില്ല, കൊടുക്കുന്നത് പിന്നെ ആലോചിക്കാം, അത് ആദ്യം ഇങ്ങോട്ട് കിട്ടട്ടെ. ഒരാളോട് കടം ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു 1 തിരിച്ചു തരാന്ന് പറഞ്ഞു, 1 തിരിച്ചു തരാം. അപ്പൊ ഈ കൂടെ ഉള്ള ആള് വലിയ അത്ഭുതത്തോടെ നോക്കുകയാണ്, എന്താ ഇയാൾ എങ്ങനെ ഇത്രയും ഉറപ്പോടുകൂടെ 1 തിരിച്ചു കൊടുക്കാന്ന് പറയണത്. അപ്പൊ മെല്ലെ ഇയാളോട് പോയി ചോദിച്ചു, പിന്നെ കട കിട്ടിയ ശേഷം ചോദിച്ചു, അത്രയും ഉറപ്പോടുകൂടെ 1 നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കടം തിരിച്ചു കൊടുക്കാൻ, പിന്നെ 1 കൃത്യമായും അങ്ങനെ തിരിച്ചു തരാമെന്ന് പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഇയാൾ പറഞ്ഞു, കൊടുക്കാനുള്ള നീയത്തിന്റെ മനസ്സിലില്ല, പിന്നെ പറയുന്നത് എന്താ വിരോധം? വാങ്ങിയ കടം തിരിച്ചു കൊടുക്കുക എന്ന നീയത്തിന്റെ മനസ്സിലില്ല. അപ്പൊ അപ്പറഞ്ഞ വാക്ക് മാത്രമേ മുറാദുള്ളൂ, മനസ്സിൽ ഞാൻ അത് കരുതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഉസ്താദ് അങ്ങനെയല്ല. എന്താണ് അവിടുത്തെ സൂക്ഷ്മത? ഞാനിപ്പൊ എന്റെ സംസാരം അത് പറയാൻ വേണ്ടി മാത്രം ഒതുക്കുകയല്ല, സാന്ദർഭികമായി അവിഷയം അതുമായി ബന്ധപ്പെട്ടതൊന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു എന്നേയുള്ളൂ. വാലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു പണ്ഡിതൻ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് ബലായിൽ നിന്ന് സംരക്ഷണം കിട്ടിയതാണ്. മൂന്നാമതായി പറയുന്നു പണ്ഡിതന്മാർ, മശായിഖന്മാരൊരു നാട്ടിലുണ്ടായാൽ, ഏത് മശായിഖന്മാരാണ്? അവർ നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മയെ വിരോധിക്കുന്നവരാണ്. മാത്രമല്ല ഇൽമ് പഠിക്കാനും ഖുർആൻ പഠിക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുന്നവരാണ്. ഇവിടെ വന്നപ്പോ അറിയാൻ സാധിച്ചു, ഉസ്താദ് അവരുകൾക്ക് ഇവിടത്തെ മഹത്തായ ദീനീ സംരംഭത്തോട് വലിയ ആവേശമാണ്. ഞാൻ തന്നെ ചിന്തിച്ചു പോയി, 100 മുത്തല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുകയാണ്. നമ്മുടെ ദർസിൽ 40 മക്കള് പഠിക്കുമ്പോ 2 പൂർത്തിയാക്കിയിട്ട് 3rd നിലം കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് 40 മുത്തല്ലിമീങ്ങൾക്ക്. അതേസമയം 100 വരുന്ന മുത്തല്ലിമീങ്ങൾ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഒന്നരായ ഉസ്താദിന്റെ നോട്ടത്തിൽ ഇവിടെ നടക്കുമ്പോ ഇതിന്റെ പണികളൊന്നും പൂർത്തിയാകാതെ തന്നെ ഇവിടെ 100 മക്കള് പഠിക്കുന്നു എന്ന് പറയുമ്പോ അതെന്താ ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, അതാ
ഇതങ്ങ് തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഉസ്താദിന്റെ മനസ്സിലൊരാഗ്രഹമാണ്, ഇവിടെ മുത്തല്ലിമീങ്ങൾ വേണം, വേറൊരു ചിന്തയില്ല, സ്കൂള് വേണമെന്നല്ല, എഞ്ചിനീയറിംഗ് കോളേജ് വേണമെന്നല്ല, ഖബറിൽ ഉപകരിക്കുന്ന ഇൽമാണ്. സിറാത്തു പാലത്തിലൂടെ വിട്ട് കിടക്കുമ്പോ ഇൽമുള്ളവർക്ക് സിറാത്തു പാലത്തിൽ വെളിച്ചം വന്നുപോയി. അവിടെ ഉപകരിക്കുന്ന ഇൽമ ശറഇയായ ഇൽമാണ്, സ്വർഗത്തിലെത്തിക്കുന്ന ഇൽമ ശറഇയായ ഇൽമാണ്. ആ ഇൽമിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള മസാഇഖന്മാരുള്ള നാടാണോ? ആ നാട്ടിൽ ബല ഇല്ല. ഉമ്മമാരെ, നിങ്ങളുടെ നാടുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണോ? കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, അപകടങ്ങൾ നിങ്ങളെ നാട്ടിൽ വരാതിരിക്കണോ? മശായിഖന്മാരെ നേതൃത്വം നൽകുന്ന ഇതുപോലെയുള്ള ദീനീ സംരംഭങ്ങളോടൊപ്പം സഹകരിക്കണേ. ഇനി നാലാമത്തൊരു വിഭാഗം ആരാണ്? ബലായിൽ നിന്ന് സംരക്ഷണം കിട്ടിയ നാടുള്ള നാലാമത്തെ വിഭാഗം ആരാണ്? അത് എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരെ ശ്രദ്ധയില്ലാതെ പെടുത്തുന്നത്. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, വനിസാഉഹും മസ്തൂറാതുൻ ലാ യതബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ ഞാനതിന് വിശദമായി പറയില്ല. പൂർണമായ ഹിജാബോടുകൂടെയുള്ള സ്ത്രീകളാണോ ആ സ്ത്രീകളുള്ള നാടാണോ? തല മറക്കാതെ, മാറി മറക്കാതെ, ശരീരം മറക്കാതെ, മുഖം തുറന്ന് വെച്ചിട്ടങ്ങാടിയിലൂടെ പോകുന്ന പെണ്ണാണോ നിന്റെ നാട്ടിൽ ബലാ വന്നു പോകും? സൂക്ഷിക്കണേ. അതേസമയത്ത് മുഖം മറച്ച്, ശരീരം മറച്ച്, മാറി മറച്ച്, നല്ല ലജ്ജയോടെ ഹിജാബോടെ നടക്കുന്ന സ്ത്രീയാണോ ആ സ്ത്രീകളുള്ള നാട്ടില് ബലാ ഇല്ല. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മഹദിയായ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മഹദിയും അതുപോലെ അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ രണ്ട് പേരും പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇമാമിങ്ങളെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ആ സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ സംസാരം തുടങ്ങി. ഫാത്തിമ ബീവി കേട്ടതുപോലെയില്ല. എന്തു പറഞ്ഞാലും ഫാത്തിമ ബീവിയുടെ പ്രതികരണം കിട്ടുന്നില്ല. മെല്ലെയങ്ങ് ശരീരത്തെ പിടിച്ച് കുലുക്കിയിട്ട് അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ല, ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ട് എന്റെ ചോദ്യത്തിനൊരു മറുപടി തരാത്തതെന്തേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണെന്നറിയോ ഉമ്മമാരെ, സഹോദരിമാരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറയാണ്, അല്ല അസ്മാ, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ ഞാൻ നാളത്തെ കാര്യം ഓർത്ത് ചിന്തിക്കുകയാണ്, നാളെ നടക്കാൻ പോകുന്ന കാര്യം ഓർത്ത് ചിന്തിക്കുകയാണ്. എന്താണ് നാളെ നടക്കാൻ പോകുന്ന കാര്യമെന്നല്ലേ? നാളെ നടക്കാൻ പോകുന്ന കാര്യം, ഞാൻ മരണപ്പെട്ടാൽ, ഉമ്മമാരെ ഈ ചരിത്രം മനസ്സിൽ കുത്തിവെക്കണം. മഹാന്മാരുടെ ചരിത്രം കേൾക്കുമ്പോ അത് കേട്ടിട്ട് ആസ്വദിക്കാൻ മാത്രമല്ല, പ്രഭാഷണത്തെ കുറിച്ചിട്ട് പോസിറ്റീവ് ഒപ്പീനിയൻ പറയാൻ മാത്രമല്ല, വലിയ പ്രഭാഷണ വൈഭവമുള്ളയാളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാവപ്പെട്ട എന്റെ സംസാരം ജനങ്ങൾക്ക് ഉപകരിച്ചാലല്ലേ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ ഇവിടെ വാതു പറയാൻ വേണ്ടി വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ വന്നത് വാതു പറയാനല്ലോ.
പൊന്നരായ ഉസ്താദിന്റെ സദസ്സിലൊന്ന് പോകണം. ജീവിതകാലത്ത് ഒരുപാട് വേദികളിൽ ഈ പാവപ്പെട്ട ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. വിദേശ നാടുകളിലും പോയിട്ടുണ്ട്, അടുത്തു പോകാനുമുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ അല്ലാ എനിക്ക് തന്ന അവസരങ്ങളെ കൂട്ടത്തില് ഏറ്റവും വലിയ സുവർണാവസരമായി ഞാൻ കാണുന്നത് ഈ സദസ്സാണ്. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളത്തെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നാളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഒരിടത്ത് വെക്കുമ്പോ, അന്യ പുരുഷന്മാരവിടെ വന്ന് നിൽക്കുമ്പോ, ഫാത്തിമ ബീവിയുടെ മുഖം മയ്യത്തിന്റെ മുഖം അന്യ പുരുഷന്മാരെ കാണില്ലെന്നുറപ്പാണ്. സ്വഹാബത്ത് അന്യ സ്ത്രീകളുടെ മയ്യത്ത് കാണാൻ പോയവരല്ല. അന്യ സ്ത്രീയുടെ മയ്യത്ത് കാണുന്നത് കടുത്ത ഹറാമാണ്. അന്യ പുരുഷന്റെ മയ്യത്ത് കാണുന്നത് കടുത്ത ഹറാമാണ്. ജീവിതകാലത്ത് പരസ്പരം കാണാൻ പാടില്ലാത്തവരാണോ? അവരാണോ മരണപ്പെട്ടത്? അവരെ മയ്യത്ത് കാണാൻ പാടില്ല. ഇരിക്കട്ടെ, ഫാത്തിമ ബീവിയുടെ ചിന്ത എന്താണ്? ആലോചന എന്താണ്? ആ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അതാ ഒരു വസ്ത്രം കൊണ്ടവിടുന്ന് മൂടിയിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കട്ടി പുറത്തേക്ക് പ്രകടമാകുമോ? ഇന്ന് ഏതെല്ലാം പർദയാണ് ധരിച്ചു പോകുന്നത്? ഒരു ഭാഗത്ത് ടൈറ്റ് ഫിറ്റ് പർദ ഒരു ഭാഗത്താണെങ്കിൽ ഓരോ മയിൽ പർദ, പിക്കോക്ക് പർദ എന്നിങ്ങനെ പേരുള്ള എത്ര പർദകളാണ്, എത്ര എത്ര കളറ് കളറ് പർദകളാണ്. ഉമ്മമാരെ പരിഷ്ക കാരങ്ങളെ വലിച്ചെറിയണേ, പടച്ചറപ്പിന്റെ റൂട്ടിലേക്ക് വരണേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ നാല് വിഭാഗം ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടില് ബല ഇല്ല. അതിലേറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് ഇൽമു പഠിക്കുന്നതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിൽ ബലാഹുകൾ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ നാട് അത്തരത്തിലുള്ള നാടാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ നാട് അത്തരത്തിലുള്ള നാടാക്കി തരട്ടെ. നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കണം, പ്രേരിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനാണ്. മഹാനവരുടെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും ഞെട്ടു. എൻ്റെ നാട്ടിലൊരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഇവിടെ എങ്ങനെയെന്നറിയില്ല, ചെറിയ കുട്ടികൾ പറഞ്ഞതുപോലെ കേട്ടില്ല എന്ന് കണ്ടാൽ, ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല എന്ന് കണ്ടാൽ, എൻ്റെ നാട്ടിൽ ഉമ്മമാരൊക്കെ പറയും എൻ്റെ ഉമ്മ പോലും എന്നെ ഉറക്കിയത് എങ്ങനെയാണെന്ന്. ഉമ്മ എന്നോട് ഇപ്പൊ എടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വേദം പറഞ്ഞപ്പോ കേട്ടപ്പോ എൻ്റെ ഉമ്മ എങ്ങനെ പറഞ്ഞു, അതെങ്ങനെ ഉറങ്ങല, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ ബണ്ട് എന്ന് പറഞ്ഞു. അത് നിങ്ങളെ മലയാളത്തിലല്ല, എൻ്റെ നക്കണിക്ക് ഭാഷയിലാണ്, ഞാൻ നിങ്ങളെ മലയാളി ഒന്നല്ലല്ലോ, എന്റെ കർണാടകയിലെ ഭാഷയില്ല. ഉറങ്ങല, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ ബണ്ട്, ഗുമ്മ. നിങ്ങൾക്ക് എന്ത് ഗുമ്മ? ഗുമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, പ്രേതം വരും. ഇപ്പൊ മനസ്സിലായില്ലേ? ആ അപ്പൊ മനസ്സിലായി. എന്നാ ഇത് പോയിട്ട് എന്റെ നാട്ടിൽ പോയിട്ട് ഉറങ്ങണാ, അല്ലെങ്കിൽ ഇപ്പൊ പ്രേതം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുമ്മെന്ന് കേട്ടപ്പോ നിങ്ങൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ആയിരിക്കും അവിടുത്തെ ജനങ്ങളെ ഇരുത്തം. പ്രേതം വരും, ഉറങ്ങണ. ഉമർബിൽ ഖത്താബ് അലി അള്ളാന്റെ കാലത്ത് ഉമർ അലി അള്ളാന്റെ പേരും പറഞ്ഞിട്ട് കുട്ടികളോട് കുട്ടികളെ ഉറക്കിയത് ഉറങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ ഉമർ അലി അള്ളാഹു വരും. കേൾക്കുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. നമ്മൾ കുട്ടികളെ നല്ല വഴിയിലേക്ക് എത്തിക്കണം. കഴിവിന്റെ പരമാവധി കുട്ടികളൊക്കെ മാറ്റി നിർത്താനല്ല ശ്രമിക്കുക, എല്ലാവരും കുട്ടികളൊക്കെ മുമ്പോട്ട് കയറ്റി നിർത്തണം. എന്തേ കാരണം? കാരണം നാളെ നമ്മുടെ നാടുകളിലൊക്കെ ദീന് നിലനിർത്തേണ്ടുന്നത് അവരാണ്. നമ്മുടെ നാടുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ തനിമ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അവരാണ്. ഞാനിപ്പോ അടുത്ത് ഒന്ന് വായിച്ചു, സത്യത്തിൽ അത് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരുപാട് ഓർത്തുപോയി. ഒരു വലിയ ഉസ്താദിനെ കുറിച്ചാണ്, അത് ആരാണെന്ന് എനിക്കറിയില്ല. ഒന്നേരായ ഉസ്താദ് അവർ തന്നെയാണോ അല്ലേന്ന് എനിക്കറിയില്ല. എന്താ, ഒരു ദിവസം നല്ല കുപ്പായൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു എല്ലാരും, അതെന്താ ഇന്നിങ്ങനെ ഒരു നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ കാരണം? അപ്പൊ പറഞ്ഞു, എന്റെ പേരക്കുട്ടിക്ക് 7 വയസ്സാവുക, നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടുന്ന ദിവസമാണ് ഇന്ന്, അതുകൊണ്ടാണ് ഈ ആവേശത്തോടുകൂടെ പോവാ. നമ്മളിപ്പോ ഇപ്പൊ ഈ അടുത്ത് നമ്മളെ ദർശനം ഒരാൾ വന്നിരുന്നു, രണ്ട് കുട്ടികളും കൂട്ടിയിട്ട്.
അപ്പൊ ഇയാള് വന്നിട്ട് ഈ രണ്ട് കുട്ടികളെ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പിന്നെ ഇവനെ നമുക്ക് ഇവിടെ ദർസിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവനിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കണത്? അപ്പൊ ഇയാൾക്ക് വിടത്തില്ല. ഇയാൾ മോനോട് ചോദിക്ക, ചൊല്ലുള എത്രാം ക്ലാസ്സിലാ പഠിക്കട്ടെ ചൊല്ലുള, എന്നിട്ട് മോനോട് പറയാണ്, നീ പറ എത്രാം ക്ലാസ്സിലാ, എനിക്കറിയില്ല. ഉപ്പാക്കറിയില്ല മകൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് എന്ന് ബാപ്പാക്കറിയില്ല. അപ്പൊ ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്ക അതിന്റെ ഗൗരവം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്യണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു വഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു സ്ഥലത്ത് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. വകാന മജ്മൂഅത്തു മിനൽ അത്ഫാലി യലഅബൂന ഫിത്തരീഖ്, അവിടെ ഒരു സ്ഥലത്ത് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. ഫലമ്മാ റഔഹു, ഈ കുട്ടികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടപ്പോഴേക്ക് അങ്ങ് ഓടിപ്പോയി. കാണുമ്പോ പിന്നെ ഓടിപ്പോകാതിരിക്കോ, പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ ഓടിപ്പോവാണ്, പിന്നെ കാണുമ്പോ ഓടിപ്പോകാതിരിക്കോ. ഓടിപ്പോയപ്പോൾ എല്ലാ കുട്ടികളും ഓടിപ്പോയി. ഇല്ലാ വാഹിദ, ഒരു കുട്ടി മാത്രം ഓടിയില്ല. എല്ലാ കുട്ടികളും ഓടിപ്പോയി, ഒരു കുട്ടി മാത്രം ഓടിയില്ല. അങ്ങനെ ഉണ്ടാവില്ല, എല്ലാരും ഓടുമ്പോ കൂട്ടത്തിൽ ഉണ്ടാവും ഒരു നല്ല ഭയങ്കര തണ്ടയുള്ള ഒരു കുട്ടി, ഓടൂല, ഞാൻ ഓടൂല എന്ന് പറയും. അപ്പൊ ഈ കുട്ടി ഓടിയില്ല. ആരാണ് ആ കുട്ടി? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഓടാത്ത കുട്ടി. ഫതഅജ്ജബ ഉമറു മിൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. എല്ലാ കുട്ടികളും എന്നെ കണ്ടപ്പോ ഓടിയല്ലോ, എന്തേ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ ഓടാത്തത്? വസഅലഹു അൻ സബബി അദമി ഹർബിഹി, എന്തേ ഓടാത്തത് എന്ന കാരണം ചോദിച്ചപ്പോ ഫഅജാബഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ഞാൻ എന്തിനാ ഓടേണ്ടത്? ലം അകുൻ മുദ്നിബ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ പോകേണ്ടിരുന്നത് നിങ്ങൾക്ക് പോകാനുള്ള വഴിയില്ല എങ്കിലാണ്. ഇവിടെ വഴിയാണെങ്കിലോ വളരെ വിശാലമാണ്, വഴിയാണെങ്കിൽ വളരെ വിശാലമാണ്, പോകാനുള്ള സ്ഥലം നിങ്ങൾക്കുണ്ടല്ലോ. പിന്നെന്തിനാണ് ഞാൻ ഓടേണ്ടത്? ഞാനൊരു തെറ്റുപോലും ചെയ്തില്ലല്ലോ. സത്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാക്കി കൊടുത്തതാരാണ്? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളെ ആ നല്ല രൂപത്തിലേക്ക് എത്തിക്കണം. ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം, ആ മഹാൻ ഒരു ശിഷ്യനോട് വല്ലാത്ത അടുപ്പാണ്, ഒരു ശിഷ്യനോട് വലിയ അടുപ്പം. ഞാനിപ്പോ ഈ സദസ്സിൽ കാണുമ്പോൾ ധാരാളം പ്രഗത്ഭരായ ഉസ്താദുമാരുണ്ട്. ഒന്നരായ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളൊക്കെ ഈ പരിപാടിയിൽ പിന്നെ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അള്ളാഹു തആല നമുക്കൊക്കെ വറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതേസമയം ഒരു ഉസ്താദ് ഒരു ശിഷ്യനോട് വല്ലാത്ത അടുപ്പാണ്, മറ്റു ശിഷ്യന്മാരോട് അത്ര അടുപ്പമൊന്നുമില്ല. ഇടക്കിടക്ക് ആ ശിഷ്യനെ ഉസ്താദ് അങ്ങോട്ട് കാണാൻ പോകും, അത് വല്ലാത്ത സംഭവമാണല്ലോ. ഉസ്താദ്മാരെ ഇങ്ങോട്ട് കാണാൻ പോകുന്നത് വലിയ വിഷയമാണ്. ഇടക്ക് ഉസ്താദ് ഒരു ശിഷ്യനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അശിഷ്യന്റെ അടുത്തേക്ക് അങ്ങോട്ട് കാണാൻ പോവാന്ന് പറഞ്ഞാൽ ആ ഉസ്താദിന് ആ ശിഷ്യനോട് വലിയ ബന്ധമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്തോ ഒന്നുണ്ട്. അങ്ങനെ ഈ ഉസ്താദ് ആ ശിഷ്യന്റെ അടുത്തേക്ക് കൂടുതൽ പോകും. അപ്പൊ മറ്റു ശിഷ്യന്മാർക്കൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവുമല്ലോ, മറ്റു ശിഷ്യന്മാർക്കൊക്കെ ഒരു തോന്നൽ, അതെന്താ അങ്ങനെ, അതെന്താ ഇപ്പൊ അങ്ങനെ, അവിടെ മാത്രം ഒരു പോക്ക് എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോ സുബ്ഹാനല്ലാഹ്, ഇവരെല്ലാരും വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കന്നെ ചെയ്തു. അസോസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ ചോദിക്കുന്നതിന് വിരോധമല്ലല്ലോ. ഇവയൊക്കെ കൂട്ടം കൂടിയിട്ട് ശിഷ്യ സംഘടനകളൊക്കെ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, നേരിട്ട് വന്ന് ചോദിച്ചു, എന്താ ഉസ്താദ് അങ്ങനെ, നമ്മളെ ഭാഗത്തുനിന്ന് വല്ല കുറവും വല്ലതും ഉണ്ടോ, എന്താ അങ്ങനെ? അപ്പൊ ഉസ്താദ് കാണിച്ചു കൊടുത്തു, പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ചില മറുപടി കാണിച്ചു കൊടുക്കല, മറുപടി പറഞ്ഞു കൊടുക്കലല്ല, കാണിച്ചു കൊടുക്കലാണ്. അപ്പൊ കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുക്കുന്നറിയോ? എല്ലാരെ കയ്യിലും ഒരു പക്ഷി കൊടുത്തു, ജീവനുള്ള പക്ഷി കൊടുത്തു ഓരോരുത്തരെ കയ്യില്. എന്നിട്ട് ഈ ശിഷ്യന്മാരോട് ഉസ്താദ് പറഞ്ഞു,
ഇസ്ബഹു ഹൈസു ലാ യറാക അഹദ്, ഈ പക്ഷിയെ കൊണ്ടുപോയി അറുക്കണം. എങ്ങനെ അറുക്കണം, എവിടെ വെച്ച് അറുക്കണം എന്നറിയോ? ഒരാളും കാണാൻ പാടില്ല, ഒരാളും കാണാത്ത സ്ഥലത്ത് പോയി കൊണ്ടുപോയി അറുക്കണം. വലിയ അടുപ്പമുള്ള ഈ ശിഷ്യന്റെ കയ്യിലും കൊടുത്തു ഈ പക്ഷിയെ. എന്നിട്ട് ഈ ശിഷ്യനോടും പറഞ്ഞു, നീയും പോയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് ഇതിനെ അറുക്കണോ? അങ്ങനെ ഇവരൊക്കെ, ഇതിനിപ്പോ എന്താ വലിയ സംഗതി, ഇവരൊക്കെ ഇതും കയ്യിൽ പിടിച്ചിട്ട് നേരെ പോയി, ആരും കാണാത്ത സ്ഥലം തിരഞ്ഞു പിടിച്ച് പോവാണ്. ഓരോരുത്തരും മടങ്ങി വരികയാണ്. ഈ പക്ഷി അവരെ കയ്യിൽ കൊടുത്ത പക്ഷിയെ അറുത്തിട്ട് കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്നാൽ വലിയ അടുപ്പമുള്ള ഉസ്താദ് ഇടക്കിടക്ക് അങ്ങോട്ട് കാണാൻ പോകുന്ന ഈ ശിഷ്യനുണ്ടല്ലോ, ആ ശിഷ്യന്റെ കയ്യിലെ നേരത്തെ ഉസ്താദ് കൊടുത്ത ജീവനുള്ള പക്ഷി ഇപ്പോഴും ജീവനോടെ ഇരിക്കുകയാണ്. അപ്പൊ ഫഖാല, എല്ലാരും അറുത്ത പക്ഷി കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ വെച്ചപ്പോ അടുപ്പമുള്ള ഈ ശിഷ്യൻ ജീവനുള്ള പക്ഷി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ഉസ്താദ് ഈ ശിഷ്യനോട് ചോദിച്ചു, എന്തേ എല്ലാരും അറുത്തപ്പോ നീ എന്തേ ഈ പക്ഷിയെ അറുക്കാത്തത്? ഫഖാല, ഈ ശിഷ്യൻ പറഞ്ഞു, അമർതനി അൻ അസ്ബഹു ഹൈസു ലാ യറാനി അഹദ്, ഒരാളും കാണാത്ത സ്ഥലത്ത് വെച്ചല്ലേ അറുക്കാൻ പറഞ്ഞത്. ഫലം അജിദ് മൗലി അൻ ലാ യറാനി ഫീഹി അഹദ്, എന്നെ കാണാത്ത ഒരാളും കാണാത്ത സ്ഥലം എനിക്ക് കിട്ടിയില്ല. കാരണം ഏത് സ്ഥലത്ത് ഞാൻ പോയിരുന്നാലും ആരും അവിടെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് ഖാലിഖായ റബ്ബുൽ ആലമീനായ അല്ലാഹു ഇല്ലയോ, ആ റബ്ബ് കാണാത്ത ഒരു ഇടം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അറുക്കാത്തത്. ഫഖാല ശൈഖു, ഇത് കേട്ടപ്പോഴേക്ക് ഉസ്താദ് അങ്ങ് പറയാണ്, ലിഹാദാ അഖുസ്സുഹു ബിഇഖ്ബാലി, ഓ ശിഷ്യഗണങ്ങളെ, കണ്ടില്ലേ നിങ്ങൾ, നിങ്ങളെല്ലാവരും ഇതിൽ തോറ്റുപോയില്ലേ? നിങ്ങളെ കാണാത്ത സ്ഥലം എന്ന് തെറ്റിദ്ധരിച്ച സ്ഥലം പടച്ച റബ്ബ് കാണാതിരിക്കുമോ? റബ്ബ് കാണാതിരിക്കില്ലല്ലോ. എന്റെ ഈ ശിഷ്യനത് മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ടാണ് ഈ അടുപ്പം കേട്ടോ. ഉസ്താദുമാര് ശിഷ്യഗണങ്ങള് വളർത്തിയത് അങ്ങനെയാണ്, രക്ഷിതാക്കൾ മാതാപിതാക്കൾ മക്കള് വളർത്തിയത് അങ്ങനെയാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ചില ഉപ്പമാർക്ക് പറയാറില്ലേ, 10-ാം ക്ലാസ് SSLC നല്ല ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയാല് നല്ല മൊബൈൽ വാങ്ങിത്തരും, ഐഫോൺ വാങ്ങിത്തരും എന്നൊക്കെ പറയും. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എന്താ പറയേണ്ടത്? ഒരു ഹദീസ് കാണാതെ പഠിച്ചാൽ നിനക്കൊരു സമ്മാനം വാങ്ങിത്തരും, ഒരു ഹദീസ് കാണാതെ പഠിച്ചാൽ നിനക്കൊരു സമ്മാനം വാങ്ങിത്തരും, ഒരു ആയത്ത് കാണാതെ പഠിച്ചാൽ നിനക്ക് ഞാൻ സമ്മാനം വാങ്ങിത്തരും. ആത്മീയതയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ശ്രമിക്കണേ രക്ഷിതാക്കളെ. ഇബ്രാഹിം ഇബ്ന് അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. മഹാനവരികൾ പറയാണ്, എന്റെ ബാപ്പ എന്നെ വളർത്തിയത് എങ്ങനെയാണ്? ഒരുപാട് മഹാന്മാരെ ചരിത്രത്തിലുണ്ട്. ചില മഹാന്മാര് വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം അവരുടെ ഉപ്പമാരാണ്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അതാണ് പറയാനുള്ളത്. എന്നാൽ ഷാഫി ഇമാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. അൽ ഉമ്മു ഉസ്താദുൽ അസാതിദത്തിൽ ഉല ശഗലത്ത് മഅതറുഹുമ്മദൽ ആഫാഖി, ഒരു ഉമ്മാക്ക് ഉസ്താദുൽ അസാതിദ് എന്ന കപ്പാസിറ്റിയിലേക്ക് എത്താൻ പോലും വഴിയുണ്ടല്ലോ.
എന്തേ കാരണം നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള ആലിമീങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അവരുടെ ഉസ്താദുമാരുടെ പരമ്പര എണ്ണി നോക്കുമ്പോ മുഹമ്മദ് ഇബ്നു ഇദ്രീസ ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവരിലേക്ക് എത്തുകയാണ്. മഹാനവരുടെ ഉസ്താദുമാരെ എണ്ണുമ്പോ ഒന്ന് ഉമ്മയാണ്. എന്റെ കന്നഡ ഭാഷയിൽ ഒരു വാക്കുണ്ട്, തായിയെ മുതൽ പാഠശാല എന്ന് പറയും. പടച്ചറബ്ബെ എന്നാ ഇത്? തായിയെ മുതൽ പാഠശാല എന്റെ കന്നഡ ഭാഷയിൽ പറയും. തായിയെ എന്ന് പറഞ്ഞാൽ ഉമ്മ തന്നെയാണ്. മുതൽ പാഠശാല ആദ്യത്തെ പാഠശാല ഉമ്മയാണ്. ഷാഫി മാമിനെ ഉമ്മ വളർത്തിയത് അങ്ങനെയാണ്. ചരിത്രം നീണ്ടതാണിപ്പ, പറയാൻ സമയമില്ല. അവിടുത്തെ മേൽത്തട്ടം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ ഉമ്മ, ഉമ്മയുടെ മേൽത്തട്ടമുണ്ടല്ലോ, ആ മേൽത്തട്ടത്തെ ഷാഫി ഇമാമിനെ പഠിപ്പിക്കാനായി ചില നാണ്യങ്ങൾക്ക് പകരം പണയം വെച്ചല്ലോ, നാണ്യങ്ങൾക്ക് പകരം സ്വന്തം മേൽത്തട്ടത്തെ പണയം വെച്ചിട്ട് മകനായ ഷാഫി ഇമാമിനെ പഠിപ്പിച്ച ഉമ്മയാണ്. വലിയ പ്രയാസത്തിൽ പഠിച്ചതായിരുന്നു ഇരിക്കട്ടെ ഉമ്മാനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് എന്റെ ബാപ്പ പറയും, യാ ബുനയ്യ പൊന്നുമോനെ, ഉത്തുലു ബിൽ ഹദീസ, എന്റെ മകൻ ഹദീസ് പഠിക്കണോ. സിനിമയുടെ പാട്ട് പഠിക്കലല്ല. ഇന്ന് ഉമ്മമാരെ കണ്ടില്ലേ, കുട്ടികൾ കിടന്നുറങ്ങാൻ വേണ്ടി മക്കളൊരു ശല്യമാണ്. മക്കളൊരു ശല്യം. ബാപ്പാനോട് മക്കൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അതൊക്കെ ശരിയാക്കി തരാം, ഒക്കെ ശരിയാക്കി തരാം. എന്താണ് ഈ പറഞ്ഞത്? ഒന്ന് കേൾക്കാൻ സമയമില്ല, ഒക്കെ തിരക്കാണ്. മഹാന്മാരെ ചരിത്രം ഇതെല്ലാം കൂടി ഇപ്പൊ ഇവിടെ പറയാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ എത്ര വലിയ തിരക്കുള്ളവരായിരുന്നെങ്കിലും അവരുടെ മക്കൾ എന്താണോ അവരോട് വന്ന് പറഞ്ഞിരുന്നത് അത് കേൾക്കാനുള്ള സമയവും മനസ്സും കണ്ടെത്തിയവരായിരുന്നു. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അതിന് സമയം കണ്ടെത്തിയവരായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു കുട്ടി ബാപ്പാൻ അടുത്ത് വന്ന് ചോദിച്ചു, ബാപ്പ ഒരു ദിവസം ജോലിക്ക് പോയാൽ എത്രയാ പൈസ കിട്ടാ? അപ്പൊ ഇത്ര കിട്ടും ആണോ? എന്നാ ഈ കുട്ടി 3 ദിവസം ബാപ്പ ജോലി ചെയ്താൽ കിട്ടുന്ന ആ പൈസ ബാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 3 ദിവസം ബാപ്പ ജോലിക്ക് പോകണ്ട. എന്തേ കാരണം? ബാപ്പാനെ ഈ കുട്ടിക്ക് തീരെ കിട്ടുന്നില്ല. അങ്ങനെയാകരുത്. ഉമ്മമാരെ, മക്കളെ കയ്യിൽ സെൽഫോണ് കൊടുത്ത് മക്കളെ കേടുവരുത്തരുത്. അത് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ പറയില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് എന്റെ ബാപ്പ പറഞ്ഞു, മോനെ ഉത്തുലു ബിൽ ഹദീസ, എന്റെ മകൻ ഹദീസ് പഠിക്കണം. കുല്ലമാ സമിഅത ഹദീസൻ വഹഫിൽതഹു ഫലക ദിർഹം, എന്റെ മകൻ ഒരു ഹദീസ് കേട്ട് ആ ഹദീസ് കാണാതെ പഠിച്ചാൽ എന്റെ മകന് അതാ ഒരു ദിർഹം തരാ. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, ഫത്വലബുത്തുൽ ഹദീസ അലാ ഹാദാ, എന്റെ ബാപ്പയിൽ നിന്ന് എനിക്ക് ഒരു ദിർഹം കിട്ടാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ഞാൻ ഹദീസ് കാണാതെ പഠിക്കാൻ തുടങ്ങി. പിന്നീട് ദിർഹം തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഹദീസ് പഠിച്ചിരിക്കും. കാരണം എനിക്ക് ഹദീസിനോടുള്ള ലസ്സത്ത് കിട്ടിപ്പോയി. എന്തേ ഉമ്മമാരെ നമ്മുടെ പെൺമക്കൾക്ക് ദീനിയായ ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ പ്രയാസോ? നമ്മുടെ പെൺമക്കൾക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം. ആ ഇൽമിലാണ് ഭർത്താവിന്റെ വീട്ടിൽ അവൾ എങ്ങനെ കഴിയേണ്ടി വരിക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഡോക്ടർ വിദ്യാഭ്യാസത്തിൽ അതില്ല, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ അതില്ല. ഒരു ബാപ്പ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു നല്ല മരുമകളെ കിട്ടണം, ഒരു നല്ല മരുമകളെ കിട്ടണം. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വിദ്യാഭ്യാസമുള്ള ആളാകണം? അപ്പൊ എന്നോട് ആ ബാപ്പ പറയാണ്, ഉസ്താദേ ഡിഗ്രി ഒന്നും വേണമെന്നില്ല. ഒന്നിരായ തങ്ങൾ വരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഡിഗ്രി ഒന്നും വേണമെന്നില്ല. പിന്നെ ഞാൻ സുബൈ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് എനിക്കൊരു ഗ്ലാസ് സുലൈമാനി കൊണ്ടുവന്ന് തരുന്ന നല്ലൊരു മരുമകളെയാണ് എനിക്ക് വേണ്ടത്. അപ്പോ ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിക്കുന്ന മരുമകൾ, ആ മരുമകളെയാണ് എനിക്ക് വേണ്ടത്. ആ വിദ്യാഭ്യാസം നിങ്ങളെ ഒരു ഡിഗ്രിയിലുമില്ല, അത് ആത്മീയതയിലാണുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വന്തം പെൺമക്കൾക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ മറന്നുപോകും. അങ്ങനെയാകരുതേ ഉമ്മമാരെ. നിങ്ങളെ മകൾ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവളായാലും അവളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ അവൾക്ക് അവിടെ സയൻസ് ഉപകാരത്തിന് വരില്ല, കോമേഴ്സ് ഉപകാരത്തിൽ വരില്ല, എഞ്ചിനീയറിംഗ് ഉപകാരത്തിൽ വരില്ല, ആർട്സോ സയൻസോ ഒന്നും ഉപകാരത്തിൽ വരില്ല. ഉപകാരത്തിൽ വരുന്നത് നിങ്ങളെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അറിവാണ് കേട്ടോ. അപ്പൊ പെൺമക്കൾക്ക് നല്ല ഇൽമ പകർന്നു കൊടുക്കുന്നവരാകണം, അവർക്ക് ദീനിയായ ശരഈയായ ഉലൂമകൾ പറഞ്ഞു കൊടുക്കുന്നവരാകണം. വലിയ വലിയ മഹാന്മാരുടെ പെൺമക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാലിക് ഇമാം ആരാണ്? ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാമിന്റെ മകളോ? പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് കാണാം, മാലിക് ഇമാമിനൊക്കൊരു മകളുണ്ട്. ആ മകളുടെ പ്രത്യേകത എന്താണ്? ബാപ്പാന്റെ ഇൽമ മനപ്പാടമാക്കിയ മകളാണ്. പിതാവാരാണ്? മാലിക് ഇബ്നു അനസ് തങ്ങളാണ്. ആ പിതാവിന്റെ ഇൽമിനെ മനപ്പാടമാക്കിയ മകളാണ്. പിതാവിന്റെ ഇൽമിനെ മനപ്പാടമാക്കിയ മകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പിതാവിനൊരു കിതാബുണ്ടല്ലോ, ആ കിതാബിന്റെ പേരല്ലേ മുഅത്താ എന്നത്. ആ മുഅത്താ എന്ന കിതാബ് ഫുള്ളായി കാണാതെ പഠിച്ച മഹദിയാണ്. എന്നിട്ടോ അതാ മദീനത്തെ പള്ളിയില് അല്ലെങ്കിൽ ബാപ്പ ദർസ് നടത്തുന്ന സ്ഥലത്ത് ശിഷ്യന്മാരായ ആ പുരുഷന്മാര് ശിഷ്യന്മാരവിടെ ഇരുന്ന് ബാപ്പാന്റെ ദർസ് കേൾക്കുമ്പോ ഹിജാബോടുകൂടെ വാതിലിന്റെ പിന്നിലിരിക്കുന്നു ഈ മകള്. മുന്നിലിരിക്കുന്ന ശിഷ്യനെങ്കാലും വായിക്കുന്നതോ പറയുന്നതോ തെറ്റിപ്പോയാൽ മെല്ലെ അവിടെ നിന്ന് വാതിലിങ്ങനെ മുട്ടൂ. അപ്പോഴാണ് മാലിക് ഇമാം ചിന്തിക്കുന്നത്, ഈ മുട്ടിയത് എന്റെ മകളാണ്, വെറുതെ മുട്ടിയതല്ല. മുന്നിലിരിക്കുന്ന ശിഷ്യൻ വായിച്ചപ്പോൾ എവിടെയോ ഒരു പെശക് പറ്റിയതാണ്. ആ മാലിക് ഇമാം അതങ്ങ് ഓർത്തു പോകുന്നു. അപ്പൊ മാലിക് ഇമാം സ്വന്തം മകളെ ആ രൂപത്തിൽ വളർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് അതിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണോ? അതുകൊണ്ടല്ലേ ഇന്ന് എവിടെ, ഇന്ന് എവിടെ, ഏത് വീട്ടിലാണ് ഇന്ന് ഖത്മുൽ ഖുർആന് നടക്കുന്നത്? ഏത് വീട്ടിലാണ് ഇന്ന് ഖത്മുൽ ഖുർആൻ നടക്കുന്നത്? ഉമ്മമാരെ, നിങ്ങൾ ഏതായാലും ഖുർആൻ ഓതുകയാണ്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വീടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിന്റെ പ്രത്യേകത എന്താണ്? ആ വീട്ടുകാർക്ക് മൂന്ന് നേട്ടങ്ങളുണ്ട്. സയ്യിദുനാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. മഹാനബരുകൾ പറഞ്ഞു, ഒരു വീടിന് മൂന്ന് നേട്ടങ്ങളുണ്ട്. നമ്മുടെ വീട് അങ്ങനെയുള്ള വീടാകണം. അള്ളാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ വീട്. അള്ളാഹു നമ്മുടെ വീട് നല്ല റഹ്മത്തുള്ള വീടാക്കി തരട്ടെ, ബർക്കത്തുള്ള വീടാക്കി തരട്ടെ. അപ്പൊ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി ഹലാലിന്റെ സമ്പാദ്യം കൊണ്ട് മാത്രം വീട് പണിയാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നിപ്പോ ഉസ്താദെ സ്ഥലമുണ്ട്, ഒരു വീടൊന്നും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പൈസ ഉണ്ടോ? പൈസ ഒന്നും ഇല്ല, എന്നാലൊരു വഴിയുണ്ട്. പൈസ ഇല്ല, വഴിയുണ്ട്, ഇങ്ങനെ രണ്ടും കൂടി പറയുമ്പോ എന്തോ ഒരു ചെറിയ കൺഫ്യൂഷനാ. പൈസ ഉണ്ട്, വഴിയില്ല, എന്താ വഴി? അപ്പൊ പറയാണ്, അല്ല ലോണ് ബാങ്കുകാര് ലോൺ അനുവദിച്ചിരിക്കുകയാണ്. വേണ്ട, ലോണുള്ള വാഹനം വേണ്ട. പുതിയ വാഹനമില്ലെങ്കിലും സാരമില്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങി അതിൽ സഞ്ചരിച്ചാ മതി.
അതുപോലെ തന്നെ ഹറാമായ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വീട് വേണ്ട. ആ വീട്ടിൽ നമുക്ക് നിസ്കരിക്കാനുള്ളതല്ലേ? ആ വീട്ടിൽ നമുക്ക് ഖുർആൻ ഓതാനുള്ളതല്ലേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങാണ്. ഒരു വീടിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ആ വീട്ടിലോ മൂന്ന് നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ നേട്ടമേതാണ്? ആ വീട് ചിലപ്പോ ചെറിയ വീടാണെങ്കിലും വീട്ടുകാർക്ക് അത് നല്ല വിശാലമുള്ള വീടായി തോന്നും. ഒന്നാമത്തെ നേട്ടം അതാണ്. ഇനി രണ്ടാമത്തെ നേട്ടം ഏതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ആ വീട്ടിലോ തഹ്ലുറുൽ മലായികാ, മലക്കുകൾ ആ വീട്ടിൽ വന്നു പോകും കേട്ടോ, റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ വരും. മൂന്നാമത്തെ നേട്ടമേതാണ്? വതഹജുറുഹു ശയാത്തീൻ, ആ വീട്ടിൽ പിശാചുക്കൾ വരൂല്ല, പിശാചിന്റെ സാന്നിധ്യമില്ലാത്ത വീടാണത്. ഏതാണ് ആ വീട്? ഈ മൂന്ന് നേട്ടങ്ങളുള്ള വീട് ഏതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യുഖറഅ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓത്ത് നിത്യമായും നടക്കുന്ന വീട് ഏതാണോ ആ വീട്ടിലാണ് ഈ പറയപ്പെട്ട മൂന്ന് നേട്ടങ്ങളുള്ളത്. നമ്മുടെ വീടുകൾ ഫർണിച്ചറുകളെ കൊണ്ട് ധന്യമായാൽ പോരാ, സൗകര്യങ്ങളെ കൊണ്ട് മാത്രം ധന്യമായാൽ പോരാ, നമ്മുടെ വീടുകൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പുരുഷന്മാരെ നിങ്ങൾ ഫർള് നിസ്കാരത്തിന് പള്ളിയിൽ പോയാലും സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമയം കണ്ടെത്ത, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം. അതേ സമയത്ത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം കണ്ടെത്തിയാൽ ചിലപ്പോ പള്ളിയിലുള്ള ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഫർള് നിസ്കാരം കഴിഞ്ഞ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് വരുമ്പോ ഇവിടെ എത്തുമ്പോഴേക്ക് വേണ്ട എന്നൊരു മനസ്ഥിതി വരുന്ന രൂപമാണെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിച്ചോളൂ, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഒരു ദൃഢമായ തീരുമാനമെടുത്തിട്ട് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. എന്തേ കാരണം? വീട് നിസ്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കണോ? വീട് വല്ലാത്തതാ. വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാക്കുന്നതും പിശാചുക്കളുടെ സാന്നിധ്യമുള്ള വീടാക്കുന്നതൊക്കെ വീട്ടുകാരാ. അള്ളാഹു ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. അതുകൊണ്ട് തന്നെ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരാൾ വീട്ടിൽ കയറിയാൽ, ആ വീട്ടിൽ താമസിക്കുമ്പോ കയറിയ ഉടനെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് അള്ളാഹുവിനോട് മൂന്ന് തവണ കാവൽ ചോദിച്ചാൽ അവന് ഒരു പ്രശ്നം ഉണ്ടാവൂല. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വരെ ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് വീട്ടിൽ ചൊല്ലിപ്പറയേണ്ടുന്നതാണ്. അതുപോലെ ഉമ്മമാരെ പറഞ്ഞു വന്നത്, ഖുർആൻ ഓത്തുള്ള വീടാകണോ? ആ ഖുർആൻ ഓത്ത് നിത്യമായും പാരായണം ചെയ്യുന്ന സ്വഭാവമുള്ള വീട്ടുകാരാകണം. അതിൽ തന്നെ ഒരു സൂറത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശൈത്താന്റെ ശല്യമില്ലാത്ത വീടാകണോ? ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഹു ഫീഹി സൂറത്തുൽ ബഖറ. പരിശുദ്ധ ഖുർആനിൽ മുസ്ഹഫ് അങ്ങ് തുറന്നാൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാണുന്ന രണ്ടാമത്തെ സൂറത്ത് അൽ ബഖറ സൂറത്താണല്ലോ. ആ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടാണോ? ആ വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വീട്ടിലെ സിഹ്ര് പ്രവേശിക്കൂല. മാരണക്കാരെ സിഹ്ര് ചെയ്ത് നശിപ്പിക്കാൻ നോക്കിയാലും സിഹ്ര് അവിടെ ഫലം കാണൂല. അതുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളെ വീടുകളിൽ അൽകഹഫ് സൂറത്ത് പതിവ അൽ ബഖറ സൂറത്ത് പതിവാക്കുക. കുറെ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്,
സുബ്ഹാനല്ലാഹ്. ചില വീട്ടിൽ പോയി നോക്കിയാൽ ഉപയോഗമില്ലാത്ത ഒരുപാട് വസ്തുക്കളെ കാണാൻ കഴിയും. ഉമ്മമാരെ, നമ്മുടെ വീട് അങ്ങനെ ആകാൻ പാടില്ല. അലമാര തുറന്നു നോക്കിയാലുണ്ട്. പെരുന്നാക്ക് ഒരു തവണ മാത്രമേ ഈ കുപ്പായം ധരിക്കുള്ളൂ. ചെറിയ പെരുന്നാക്ക് വാങ്ങിയ കുപ്പായ സാരി ചെറിയ പെരുന്നാക്ക് മാത്രം, പിന്നെ ബലി പെരുന്നാക്ക് അത് പറ്റൂല. അപ്പൊ പിന്നെ വേറെ. അപ്പൊ അതവിടെ ഇങ്ങനെ അലമാരിൽ ഗോഡ്രേജിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു വെച്ചു. തുറന്നു നോക്കുമ്പോൾ ഒരുപാട് സാരിയാണ്. ഇത് ജീവിതത്തിൽ മറത്തൻ വാഹിദത്തൻ ഫക്കത്ത് ഒറ്റത്തവണ മാത്രമേ ധരിച്ചിട്ടുള്ളൂ. എന്നാൽ നിങ്ങളത് സ്വതക്ക ചെയ്യണം, നിങ്ങളത് സ്വതക്ക ചെയ്യണം. നിങ്ങൾ ഒരിക്കലും അത് വീട്ടിൽ വെക്കരുത്. ഉപയോഗമില്ലാത്ത വസ്തുക്കളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫിറാസുൻ ലിർറജുലി, ഒരു വിരിപ്പാണെങ്കിൽ പുരുഷനുള്ളതാണ്. വ ഫിറാസുൻ ലിംറാത്തിഹി, മറ്റൊരു വിരിപ്പ് ഭാര്യക്കുള്ളതാണ്. വ ഫിറാസുൻ ലിൽളൈഫി, മൂന്നാമത്തേത് അതിഥിക്കുള്ളതാണ്. വ റാബിഉ ലിശ്ശൈത്വാൻ, നാലാമത്തത് അത് പിശാചിക്കുള്ളതാണ്. ആ പിശാചിയുടെ ഉപയോഗമായി അത് മാറും. അതുകൊണ്ട് ആ ഉപയോഗ വസ്തുക്കളില്ലാത്ത ഒരു സ്വഭാവം വേണം. ഉപയോഗിക്കാത്ത പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. ആ രൂപത്തിൽ നല്ല ബറക്കത്തുള്ള വീടാക്കി എടുക്കണോ. നമ്മുടെ വീട് നല്ല ബർക്കത്തുള്ള വീടാക്കി തരട്ടെ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വന്ദ്യരായ ശൈഖുന ഉസ്താദവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അള്ളാഹു തആല ഉസ്താദവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. ദീർഘകാലം ഉസ്താദിന്റെ നേതൃത്വം നമുക്ക് അള്ളാഹു നൽകട്ടെ. ആ നല്ല മുഖം കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് കാലം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ക്ഷീണങ്ങൾ, തളർച്ചയും അതൊക്കെ അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ബിബർക്കത്ത് ബിസ്മില്ലാഹി. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. ഇൻഷാല്ലാ എല്ലാവരും ഇരിക്കുക. പുന്നരായ ഉസ്താദവരുകൾ വന്നു. ഇൻഷാല്ലാ ഒരു അഞ്ച് മിനിറ്റും കൂടി പറയാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പം അങ്ങനെ നല്ല ബറക്കത്തുള്ള വീടായി നമ്മുടെ വീടുകൾ മാറ്റിയെടുക്കണം. നമ്മുടെ വീട് ഇൽമുകളെ കൊണ്ട് ധന്യമാകണം. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ആയുഷ്കാലം മുഴുവനും ഇൽമിനു വേണ്ടി ചെലവഴിച്ചവരാണ്. ഏത് സമയത്തും ഇൽമിനെ കുറിച്ച് ചിന്തിച്ചവരാണ്. ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ മുസ്നദെ അഹ്മദ് എന്ന കിതാബ് രചിക്കുമ്പോ ജീവിതത്തിൽ രണ്ട് തവണ ലോകം മുഴുവനും കറങ്ങിയിട്ടുണ്ട്. എത്രയാണവർ യാത്ര ചെയ്തത്? അല്ലാഹുവിൻ്റെ ദീനിയായ ഉലൂമകളെ നേടാനും ശേഖരിക്കാനും അവർ യാത്ര ചെയ്തത് എത്രയാണ്? ആ ഇൽമ് ഇവിടെ നിലനിർത്തി പോകേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത്. അതിനാണ് നമ്മുടെ ഈ മഹത്തായ ദീനീ സംരംഭവും ഉള്ളത്. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം ഇവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ വഫാത്ത് എങ്ങനെയാണ്? ആലിമീങ്ങൾ അഇമ്മത്ത് മഷായിഖന്മാർ എങ്ങനെയാണ്? അവർ കുട്ടിക്കാലത്ത് ഇൽമു പഠിച്ചു, വളർന്നതും ഇൽമിലായി തന്നെയാണ്. പിന്നീട് ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ചത് ഇൽമിനു വേണ്ടിയാണ്.
പറയേണ്ടതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. എന്നാൽ അവർ മരിക്കുന്നതും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സബബ് എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. മഹാനവരുകൾ അതാ ഒരു ഹദീ ഒരു മജ്ലിസിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സദസ് ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സാണ്. ആ ഹദീസിൽ മഹാനവരുകൾ ഒരു ഹദീസ് കേട്ടു. ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ഹദീസാണത്. ലം യഅരിഫുഹു, മഹാനവരുകൾക്കത് കേട്ട് പരിചയമില്ല. അങ്ങനെ ഫൻസ്വറഫ ഇലാ മൻസിലിഹി, മഹാനവരുകൾക്ക് വല്ലാത്ത വിഷമമായി. ഇക്കണ്ട കാലം വരെ ഞാൻ ഓടി നടന്നു, ഹദീസ് ശേഖരിച്ചു, എന്നാൽ എന്റെ അറിവിൽ പെടാത്ത ഹദീസുകൾ ഉണ്ടല്ലോ. ഈ സദസ്സിൽ വെച്ച് ഈ ഹദീസ് കേട്ടപ്പോ മഹാനവരുകൾ അത് ഉൾക്കൊള്ളുകയാണ്. നേരെ ഫൻസ്വറഫ ഇലാ മൻസിലിഹി, നേരെ വീട്ടിലേക്ക് പോയി. വൗഖദ സിറാജ്, വീട്ടിൽ വെച്ച് വിളക്കങ്ങ് കത്തിച്ചു. വഖാല ലിമൻ ഫിദ്ദാരി, വീട്ടിലുള്ളവരോട് പറഞ്ഞു. ലാ യദ്ഖുലന്ന അഹദും മിൻകും ഹാദൽ ബൈത്ത്, നിങ്ങളിൽ ഒരാളും ഈ മുറിയിൽ പ്രവേശിക്കരുത്. എല്ലാവരും പുറത്തേക്ക് പോകണം, ഈ മുറിയിൽ ഒരാളും പ്രവേശിക്കരുത്. അപ്പൊ വീട്ടുകാര് പറഞ്ഞു, ഒരു ഹദിയയുണ്ട്, ആരോ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, ആ ഹദിയ തരട്ടെയോ. നോക്കുമ്പോൾ ഒരു സഞ്ചിയിൽ ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴവുമായി നേരെ വീട്ടിലേക്ക് മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഫകാന യതുലുബുൽ ഹദീസ, ആ മുറിയിലിരുന്ന് ഹദീസ് തിരയുകയാണ്. കേൾക്കാത്ത ഒരു ഹദീസ് ഉണ്ടല്ലോ. അവർക്ക് എത്രയാണ് അതിൽ ഹരം കിട്ടിയത്? ചെറുപ്പക്കാരാ, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകരുത്, ഫോൺ അഡിക്ഷന്റെ പിന്നാലെ പോകരുത്, ഇന്ന് കാണുന്ന ഒരു പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകരുത്. ലുക്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറഞ്ഞില്ലേ, ജാലിസിൽ ഉലമാ, പൊന്നുമോനെ ആലിമീങ്ങളെ കൂടെ ഇരിക്കണം കേട്ടോ, ആലിമീങ്ങളെ കൂടെ ഇരിക്കണം കേട്ടോ, ആലിമീങ്ങളെ കൂടെ ഇരുന്നാൽ നിനക്ക് ബറക്കത്ത് കിട്ടും, നിന്റെ ജീവിതത്തിലെ സന്തോഷം കിട്ടും. കാരണം അവർ ഇവിഷയങ്ങളിലാണ് ഹരം കണ്ടെത്തിയത്. നിർത്തട്ടെ. ആ മുറിയിൽ പ്രവേശിച്ചു. വയഖുദു തംറതൻ തംറതൻ യംലഗുഹാ, ഓരോ കാരക്കയങ്ങെടുത്ത് വായയിലിട്ടിങ്ങനെ ചവിക്കുകയാണ്. രാത്രി ഉറങ്ങിയില്ല. ഈ ഹദീസ് തേടുന്ന തിരക്കിലാണ്, ഈ ഹദീസ് തിരയുന്ന തിരക്കിലാണ്. ഉറക്കം വരാതിരിക്കാൻ ഈത്തപ്പഴം ഇങ്ങനെ ചവിക്കുകയാണ്. പ്രഭാതമങ്ങായി, ഈത്തപ്പഴം തീർന്നുപോയി. വവജദൽ ഹദീസ, തരയാനുദ്ദേശിച്ച ഹദീസ് കിട്ടിപ്പോയി. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഹു മിൻഹാ മരിള വ മാതാ, ഈ കാരണം കൊണ്ടാണ് മഹാനവരുകൾ രോഗിയായത്, ആ രോഗത്തെ തുടർന്ന് വഫാത്തായത്. മഹാന്മാരങ്ങനെയാണ്. ആ മഹാന്മാരുടെ റൂട്ടിലാണ് നമ്മുടെ മഹാന്മാരായ മശായിഖന്മാർ, ഒന്നരായ ഉസ്താദവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദുമാർ, അർഹമുറാഹിമീനായ അല്ലാഹ് നമ്മുടെ മശായിഖന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. വന്യരായ ഉസ്താദവരുകൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തെ നേതൃത്വം ദീർഘകാലം നമുക്ക് നൽകണേ റഹ്മാനേ. അവിടത്തേക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ.
അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹമായ ഏറ്റവും വലിയ പ്രതീക്ഷയായ ഈ മഹത്തായ സമുച്ചയം വേറെയൊരു ലക്ഷ്യവുമില്ലാതെ ഇൽമ എന്ന ഒറ്റ ചിന്തയിലൂടെ നമുക്ക് ആത്മീയതയിലേക്ക് വെളിച്ചം തരുന്ന ഒന്നരായ ഉസ്താദവരുകളുടെ ആ ആഗ്രഹം നീ നല്ല സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. ഇന്ന് ഈ സദസ്സിൽ വെച്ച് പ്രത്യേകം സ്മരിക്കുന്ന മഹാരഥന്മാരായ സാധാതുക്കള് നീ അവർക്ക് അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഒന്നരായ ഉസ്താദവരുകളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ അഹ്സനി ഉൾപ്പെടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുഹിബ്ബീങ്ങൾ സഹകാരികൾ എല്ലാവരെയും നമ്മെയും നമ്മുടെ ഉസ്താദുമാരോടൊപ്പം സ്വർഗത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ദുആ ചെയ്തു ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ സംരംഭത്തോട് പൂർണ്ണമായും സഹകരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടാൻ ഏറ്റവും നല്ല പോംവഴിയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഒന്നരായ തങ്ങളവരുകൾ ഉൾപ്പെടെ ധാരാളം ഉസ്താദുമാർ നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആൻഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നരായ ഉസ്താദിൻ്റെ മക്കൾ അള്ളാഹു ആ അവർക്കൊക്കെ നല്ല ആൻഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. നമ്മയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് എല്ലാവരും ദുആ കൊണ്ട് വസീയത്ത് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.